ونشهد أن محمدًا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبدا لهم من الله ما لم يكونوا يحتسبون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا رب صل على من حل بالحرم طه الرسول الذي قد غص بالكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ആദരണീയരായ പണ്ഡിതന്മാർ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ ഹൗറത്തിൽ അഞ്ച് വർഷങ്ങൾക്കിടയിൽ നടക്കുന്ന മഹത്തായ ഉറൂസ് പരിപാടി കുറേ ദിവസങ്ങൾ സാധാരണക്കാരായ ആളുകൾക്ക് ഇൽമ് കേൾക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ അമലുകളിലും അല്ലാഹു പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകും. എത്രയോ വർഷങ്ങളായി ഇവിടെ ഏതെങ്കിലും ഒരു സമയം ഉറൂസിനിടയിൽ വന്ന് പങ്കുചേരാറുണ്ട്. ഈ വർഷം അവസാനം വരാൻ നിൽക്കും കഴിയാത്തതുകൊണ്ട് വളരെ പെട്ടെന്നാണ് ഇന്ന് ഈ പരിപാടിയിൽ വരാമെന്ന് ഈ നാട്ടിലുള്ള ഈ പ്രദേശത്തുള്ള ഈ ജമാഅത്തിലുള്ള ഇതിന്റെ പരിസരങ്ങളിലുള്ള മുഅ്മിനീങ്ങളോട് എത്രയോ വർഷങ്ങളായുള്ള ബന്ധം, ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലും ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ ബർക്കത്ത് നമുക്ക് അനിവാര്യമാണ് എന്ന് നിലനിന്ന് ഈ പരിപാടി ഏറ്റിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നിറവേറ്റി പെരുമാറാകട്ടെ. പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും പാരത്രിക ലോകം വിജയിപ്പിച്ചു പെരുമാറാകട്ടെ. സുഹൃത്തുക്കളെ, باب موعظة المحدث عند القبر وقعود أصحابه حوله قبر عند سميبة وعظ برغيهم ستباغهم أنيائيه إذن وعظ برغيهم جيدنا أتيايهم إذن برغيهم أتيايهم
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിന്റെ സമീപത്ത് വെച്ച് വഅദ് പറഞ്ഞു എന്നറിയിക്കുന്ന ഹദീസ് കൊടുത്തുകൊണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ മഹത്തുക്കളായ ആളുകളുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും അള്ളാഹു പൊരുത്തപ്പെടാത്ത അവിടെ കിടക്കുന്ന മഹാന്മാര് പൊരുത്തപ്പെടാത്ത ധാരാളം അനാവശ്യങ്ങളും അനാശ്യാസ പ്രവണതകളും അനീതികളും തെറ്റായ കാര്യങ്ങളും നടന്നു വരാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി അല്ലാഹുവും അവന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പൊരുത്തപ്പെടുന്ന ഓരോ പ്രദേശത്തും അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാര് പൊരുത്തപ്പെടുന്ന അവരിഷ്ടപ്പെടുന്ന വിഷയങ്ങൾ മാത്രം അവരുടെ ഖബറിന്റെ സമീപത്തിൽ നിർവഹിക്കാൻ സാധിച്ചാൽ അതൊരു ഭാഗ്യമാണ്. അൽഹംദുലില്ലാഹ്, ഇവിടെ വഅദിന്റെ സദസ്സും അതുപോലെ സിയാറത്തും പരിശുദ്ധ ഖുർആൻ പാരായണവും അന്നദാനവും അത്തരത്തിലുള്ള സൽക്കർമ്മങ്ങളാണ് നടക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. അതെല്ലാം പുണ്യകർമ്മങ്ങളാണ്. ജീവിതകാലത്ത് സന്ദർശിക്കുന്നത് പോലെ മരണശേഷവും മഹാന്മാരെ സന്ദർശിക്കുന്നത് അവരുമായുള്ള അടുപ്പം വർദ്ധിപ്പിക്കാനും അവര് മുഖേന അഭൗതികമായ ആത്മീയമായ ചേതനം ആത്മീയമായ സഹായങ്ങൾ ലഭിക്കാനും നിമിത്തമാണ്. യസ്ലു മിൻഹു മദദുൻ ഉഖ്രവിയുൻ ലാ യുഹു ഇല്ലൽ മുഹറമൂൻ. ഇരിക്കുന്നവർ കുറച്ച് കസേര മുന്നോട്ടിട്ടിരുന്നാൽ ബേക്കിൽ വരുന്നവർ കൂടി കുറച്ച് കസേര കൊടുക്കാൻ സാധിക്കും. അതിനാണ് സംഘാടകർ പറയുന്നത്. അധിക അടുത്ത ബുദ്ധിമുട്ടുണ്ടാകണ്ട. യസ്ലു മിൻഹു മദദുൻ ഉഖ്രവിയുൻ ലാ യുഹു ഇല്ലൽ മുഹറമൂൻ. മഹത്തുക്കളായ ആളുകൾ ഖബറിൽ കിടക്കുമ്പോൾ അവരിൽ നിന്നും അഭൗതികമായ ധാരാളം സഹായങ്ങൾ ലഭ്യമാകുന്നു എന്നാണ് ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തഫ്ഈൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അമ്മൽ മശാഹിദ് ഫലാ തതസാവ بل بركة زيارتها يتفاوت على قدر درجاتهم. അല്ലാഹുവിന്റെ മഹത്തുക്കൾ കിടക്കുന്ന സ്ഥലങ്ങൾ എല്ലാം ഒരുപോലെയല്ല. അവരുടെ ഡിഗ്രി അനുസരിച്ച് അവരുടെ മഹത്വമനുസരിച്ച് അവരെ സന്ദർശിക്കുന്നവർ ഫലങ്ങൾ ലഭ്യമാകുമെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹിയയിൽ പറഞ്ഞു പറഞ്ഞു. അങ്ങനെ ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാരെല്ലാം മഹാന്മാരെ സന്ദർശിക്കുന്നതിനാലുള്ള ഗുണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. ലോകത്ത് സന്ദർശിക്കപ്പെടുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ സിദ്ധികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് കിടക്കുന്ന നാട് ഏറ്റവും ബറക്കത്തുള്ള നാടാണ്. اللهم اجعل بالمدينة ضعفي ما جعلته ب
بمكة من البركة മക്കയിൽ നീ എത്രത്തോളം ബർക്കത്ത് സ്ഥാപിച്ചിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ അതിന്റെ ഡബിൾ ബർക്കത്ത് നീ മദീനയിൽ സ്ഥാപിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നതിൽ രണ്ടു പക്ഷമില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വയസ്തജീബുൽ ലദീന ആമനു വഅമിലുസ് സാലിഹാ വയസീദുഹും മിൻ ഫളിഹി വൽകാഫിറൂന ലഹും അദാബുൻ ശദീദ്. വയസ്തജീബുൽ ലദീന ആമനു വഅമിലുസ് സാലിഹാ, സൽക്കർമ്മങ്ങളും ശരിയായ വിശ്വാസവുമുള്ള നല്ലവരായ സജ്ജനങ്ങളായ ആളുകളുടെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകുമെന്ന് ഖുർആൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. സാലിഹീങ്ങളായ മഹാന്മാരുടെ ദുആക്ക് തന്നെ അല്ലാഹു ഉത്തരം നൽകും എന്ന് ഖുർആനാണ് പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ ഒരിക്കലും പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു മുസ്ലിമിനും സംശയത്തിന് അവകാശം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിലെ ഹദീസ് അല്ലാഹു നിർബന്ധിച്ച നിർബന്ധ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നതിന്റെ പുറമെ വലാ യസാലു യതഖറബു ഇലയ്യ ബിന്നവാഫി, ഫർളിന്റെ പുറമെ സുന്നത്തുകൾ ധാരാളമായി എടുത്തു വരുമ്പോൾ ഞാൻ അവനെ സ്നേഹിക്കും, ഞാൻ അവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവന്റെ കാതിനും അതുപോലെ കണ്ണിനും കൈക്കും കാലിനുമൊക്കെ അസാധാരണമായ മഹത്വം നൽകും. അവന്റെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും അവൻ തെറ്റായ വിഷയങ്ങളിലേക്ക് നോക്കാനോ കേൾക്കാനോ, കൈകൊണ്ട് തെറ്റായ വിഷയങ്ങൾ പ്രവർത്തിക്കാനോ, കാലുകൊണ്ട് തെറ്റായതിലേക്ക് നടക്കാനോ തുനിയുകയില്ലെന്ന് മാത്രമല്ല അവന്റെ കണ്ണിനും കാതിനും കൈക്കും കാലിനുമൊക്കെ അസാധാരണമായ പല കഴിവുകളും മഹത്വങ്ങളും ഞാൻ നൽകും എന്നുകൂടി ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഹദീസ് ഇമാം ബുഖാരി ഖുദ്സിയായ ഹദീസായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല ഫർളും സുന്നത്തുമൊക്കെ എടുത്തു നേർക്കു നേരെ ജീവിക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞു, അവനെന്നോട് പ്രാർത്ഥിച്ചാൽ നിശ്ചയം ഞാൻ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. അവനെന്നോട് അഭയം ചോദിച്ചാൽ ഞാൻ അവന് നിശ്ചയമായും അഭയം നൽകുക തന്നെ ചെയ്യും. അങ്ങനെ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് തന്നെ അല്ലാഹു ഉത്തരം നൽകും എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ സജ്ജനങ്ങളുടെയും എല്ലാ മഹത്തുക്കളുടെയും എല്ലാ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും എല്ലാ മഹാന്മാരുടെയും എല്ലാ മഹത്വത്തിനും നിമിത്തമായ ഏത് ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടോ, ഏത് തെളിവുകൾ കാണിച്ചിട്ടുണ്ടോ, ഏത് മുഅ്ജിസത്തുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ടോ, ഏത് മഹത്വങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടോ, അതെല്ലാം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തിൽ നിന്നാണ്, നബിതങ്ങളുടെ നൂറ് മുഖേനയാണ്. ആ അമ്പിയാക്കൾ അവർക്കെന്ത് അറിവുകളുണ്ടോ, എന്ത് കാര്യങ്ങളുണ്ടോ,
وكلهم من رسول الله ملتمس غرفا من البحر أو رسفا من الديم إلا النبي صلى الله عليه وسلم തങ്ങളുടെ സമുദ്രത്തിൽ നിന്ന് കോരിയെടുത്തതാണ്. അവിടുന്ന് അവിടുത്തോടുകൂടി ചൊരിക്കപ്പെട്ട മഴ അല്ലെങ്കിൽ അവിടുത്തെ അനുഗ്രഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയതിൽ നിന്നുള്ള തുള്ളികളാണ്. അങ്ങനെ സർവസൃഷ്ടികൾക്കും അനുഗ്രഹമായി. എന്തിനധികം പറയണം? അവിടുന്ന് തന്നെ പറഞ്ഞല്ലോ, إنما أنا قاسم والله يعطي كُدُكُنَّ الرجاوان الله كارنم ودمستن اللاذ كُدُكَانْ غريل ودمستن اللاذ ورُو كَارِيَمْ نَلْغَانْ غريل ودمستن الله وانا كارنم إِلَّا إِبَيْنِي سُبْتِجَ دَوَنَانَ അവനല്ലാതെ ഇവിടെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല, ഒന്നും ആർക്കും ഇവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുമില്ല, ഇനി കഴിയാനും പോകുന്നുമില്ല. സുഹൃത്തുക്കളെ, അമേരിക്കയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സ്വന്തം രോമം സൃഷ്ടിച്ചിട്ടില്ല. അതേ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു നഖത്തിന്റെ കഷ്ണം പോലും സൃഷ്ടിച്ചിട്ടില്ല. അദ്ദേഹത്തെ എന്നല്ല, അദ്ദേഹം കുടിക്കുന്നതോ കഴിക്കുന്നതോ അദ്ദേഹം ഉപയോഗിക്കുന്നതോ അദ്ദേഹം അനുഭവിക്കുന്നതോയ ഒന്നും ഒരു രാജ്യത്തെ ഭരണാധികാരിയും സൃഷ്ടിച്ചിട്ടില്ല, ഒരു പണക്കാരനും ഉണ്ടാക്കിയിട്ടില്ല. ആർക്കുമൊന്നും ഇവിടെ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കാൻ കഴിയില്ല. ഖാലിഖു കുല്ലി ശൈ, എല്ലാ വസ്തുക്കളെയും എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ വസ്തുതകളെയും എല്ലാ സാഹചര്യങ്ങളെയും എല്ലാ കാര്യങ്ങളെയും സൃഷ്ടിക്കുന്നവനൊന്നേ ഉള്ളൂ. അലഹുൽ ഖൽഖ്, അവൻ അല്ലാഹുവാണ്. ആ അല്ലാഹു ജല്ല ജലാലുഹു, ആ അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല, അവൻ മാത്രമേ ഉടമസ്ഥനുള്ളൂ. അതുകൊണ്ട് തന്നെ കൊടുക്കാൻ അവന് മാത്രമേ കഴിയൂ. മറ്റുള്ള സൃഷ്ടികളെല്ലാം അല്ലാഹു നൽകുന്നതിന്റെ നിമിത്തങ്ങളാണ്, കാരണങ്ങളാണ്. അല്ലാഹു ജല്ല ജലാലുഹു രണ്ട് നിലക്കുള്ള കാരണങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒന്ന് നന്മയുടെ നിമിത്തങ്ങളാണ്, നന്മയുടെ കാരണങ്ങളാണ്. മറ്റൊന്ന് തിന്മയുടെ നിമിത്തങ്ങളാണ്, തിന്മയുടെ കാരണങ്ങളാണ്. രോഗാണുക്കൾ രോഗത്തിന്റെ നിമിത്തമാണ്, പക്ഷേ രോഗം സൃഷ്ടിക്കുന്നവൻ അല്ലാഹു തന്നെയാണ്. അണുക്കളൊരു കാരണമാണ്, കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് രോഗത്തിന് നിമിത്തമാണ്, ആ അമിതമായ ഭക്ഷണം രോഗത്തിന് നിമിത്തമാണ്. രോഗം സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. ഒരു മനുഷ്യനെ ഒരാൾ കുത്തിക്കൊന്നാൽ ആ കുത്തിയ മനുഷ്യനും കത്തിയും നിമിത്തമാണ്. അവനെ മരിപ്പിക്കുന്നവൻ, മരണം സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. ഓ സുഹൃത്തുക്കളെ, വിശപ്പ് സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. വിശപ്പില്ലായ്മ സൃഷ്ടിക്കുന്നവനും അല്ലാഹുവാണ്. ഭക്ഷണം വിശപ്പടങ്ങാൻ നിമിത്തമാണ്, കത്തി മുറിയാൻ കാരണമാണ്. മുറിക്കുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും കത്തി മുറിച്ചു കൊള്ളണമെന്നില്ല. മഹാനായ ഹദ്റത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിനെ മലർത്തിക്കിടത്തിയിട്ട് ദജ്ജാൽ എന്ന് പറയുന്ന ദുഷ്ടൻ ഹദ്റത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഴുത്തറുക്കുന്ന ഒരു രംഗമുണ്ട്. ഹദ്റത്ത് അലൈഹി സ്വലാത്തു വസ്സലാമാണ് അങ്ങനെ സംഭവിക്കുന്ന വ്യക്തി എന്നത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുനാഥന്മാരുടെ വിശദീകരണമാണ്.
ഖിയാമത്ത് നാളിൽ വലിയ അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ദജ്ജാൽ വരുമ്പോൾ അവന്റെ അത്ഭുതത്തിന്റെ പിന്നാലെ വിവരമില്ലാത്ത പലരും പെട്ടുപോവുകയാണ്. അതേസമയത്ത് വിവരമുള്ളവരും ചിന്തകളുള്ളവരും അത്ഭുതം കണ്ടതുകൊണ്ടൊരു കാര്യം സത്യമാകണമെന്നില്ല. അത്ഭുതത്തിന്റെ പിന്നാലെ മാത്രം നോക്കിപ്പോയിക്കൂടാ. മർജി ഇസ്തിഖാമത്തുണ്ടോ? വിശ്വാസം ക്ലിയറുണ്ടോ? നടപടി ശരിയുണ്ടോ? വാക്കിൽ സത്യമുണ്ടോ? പ്രവർത്തനം സത്യത്തിലും നീതിയിലുമാണോ എന്ന് നോക്കാതെ അത്ഭുതം കാണിക്കുന്നു എന്നതിന്റെ പേരിൽ ഒരാളുടെയും പിന്നാലെ പോയിക്കൂടാ എന്ന ശരിയായ വിവരമുള്ള പണ്ഡിതന്മാരും നേതാക്കളും അവരെ അനുകരിക്കുന്ന അനുയായികളും ദജ്ജാലിനെ പരിപൂർണമായി നിഷേധിച്ച് സംസാരിക്കുന്നു. ദജ്ജാലാണെങ്കിലോ അവൻ വലിയ വലിയ അത്ഭുതങ്ങൾ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നു. ഒരു തേങ്ങ ഒഴിച്ചിടുന്നു, മണിക്കൂറുകൾക്കിടയിൽ തെങ്ങുണ്ടാകുന്നു, തേങ്ങ പറിക്കുന്നു, പഴം പറിക്കുന്നു. അങ്ങനെ അവൻ പലതും കാണിക്കുന്നു. അവന്റെ കൂടെ തന്നെ സ്വർഗവും നരകവും ഒക്കെ കാണിക്കുന്നു. അങ്ങനെ കാണിക്കുന്ന അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ മരിച്ചവരെ ഹയാത്താക്കി വരെ കാണിക്കാൻ ദജ്ജാലിന് അവസരം ലഭിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മഹാൻ ദജ്ജാലിനെ സമീപിച്ച്, നീ കള്ള ദജ്ജാലാണടാ, നീ ഒരിക്കലും ദൈവമല്ല, അത്ഭുതം കണ്ടതിനാൽ ദൈവമെന്ന് പറയാൻ പറ്റില്ല, അത്ഭുതം കണ്ടതിനാലെ മഹാനാണെന്നും പറയാൻ പറ്റില്ല, മഹാനാകണമെങ്കിൽ ഖുർആൻ പറഞ്ഞ ലക്ഷണം വേണം, അല്ലദീന ആമനു വകാനു യത്തഖൂൻ. അല്ലാഹുവിന്റെ മഹാന്മാർ ശരിയായ വിശ്വാസമുള്ളവരാണ്. വകാനു യത്തഖൂൻ, അവരെ മനസ്സിൽ അഹങ്കാരമില്ല, ഞാനൊരു വലിയവനെന്ന ചിന്തയില്ല, ആരോടും അസൂയയില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും വെറുപ്പില്ല. ഏറ്റവും ലളിതമായ ലോലമായ മനസ്സാണ്. അല്ലാഹു കൽപ്പിച്ചത് കൃത്യമായി നിർവഹിക്കുകയാണ്, കൃത്യമായി ജുമഅത്ത് പങ്കെടുക്കുകയാണ്, ജമാഅത്തിന് പരമാവധി പങ്കുകൊള്ളുകയാണ് പുരുഷനാണെങ്കിൽ. അതേപോലെ ഫർളാക്കപ്പെട്ടതെല്ലാം നിർവഹിക്കുകയാണ്, സുന്നത്തുകൾ പരമാവധി എടുക്കുകയാണ്. ഒരു പണ്ഡിതനെയും ദുഷിക്കാനില്ല, ഒരു സാധാരണക്കാരനെയും കുറ്റം പറയാനില്ല, ആരെയും നിന്ദിക്കാനില്ല, ആരെയും ചീത്ത പറയാനില്ല, ആരെയും തെറി പറയാനില്ല, ആരെയും അവമതിക്കാനില്ല, അനാവശ്യ വാക്കുകൾ കേൾക്കാനില്ല, അനാവശ്യം പറയുന്ന സ്ഥലത്ത് പോയിരിക്കുന്നില്ല, ഒരു പണ്ഡിതനെയോ സാധാരണക്കാരനെയോ ഗീബത്ത് പറയുന്നില്ല, ഗീബത്ത് പറയുന്ന സദസ്സിൽ പങ്കെടുക്കുന്നുമില്ല, കള്ളം പറയുന്നില്ല, വാഗ്ദത്തം ലംഘിക്കുന്നില്ല, കുടുംബബന്ധം മുറിക്കുന്നില്ല, അയൽവാസികൾക്ക് തിന്മ ചെയ്യുന്നില്ല, ഭാര്യമാരെ പീഡിപ്പിക്കുന്നില്ല, ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്നില്ല. അതേ സ്വന്തം മക്കളെ ദീനിന്റെ ചുറ്റുപാടിൽ വളർത്തണമെന്ന ചിന്തയുണ്ട്, അതിൽ നിഷ്കർഷതയുണ്ട്. ആ നിലക്ക് മാത്രം മക്കളെ വളർത്തുന്നു, കുടുംബം ദീനീ ചുറ്റുപാടിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. മദ്യപിക്കാനില്ല, വഡ്ഡി വാങ്ങാനില്ല, പലിശ വാങ്ങാനില്ല, അന്യന്റെ സ്വത്തൊരുനയാകാശം എന്റെ കയ്യിൽ ലഭിക്കണമെന്ന്, പൊരുത്തപ്പെടാത്ത നിലക്ക് കിട്ടണമെന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല, അനാവശ്യം ചെലവഴിക്കുന്നില്ല, ദൂർത്തടിക്കുന്നില്ല. ആരുടെ മുന്നിലും ഞാനൊരു വലിയവനെന്ന ഹുങ്കിന്റെ മനസ്ഥിതിയില്ല, ആരെയും അക്രമിക്കുന്നില്ല, തീവ്രവാദ പ്രവർത്തനങ്ങൾക്കില്ല, ഭീകരവാദ പ്രവർത്തനങ്ങൾക്കില്ല, വർഗീയവാദത്തിനില്ല. അതേ ഇബാദുർ റഹ്മാനിൽ ലദീന യംസൂനാ അൽ അർളി ഹൗന വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമാ. വളരെ വിനയാനിതരായി നടക്കുന്നു, അവരുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ചിരിക്കുന്നു. അവർ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ അതിന് പകരം ചീത്ത പറയാനില്ല, തെറി പറഞ്ഞാൽ പകരം തെറി പറയാനില്ല,
ഗീബത്ത് പറഞ്ഞാൽ വേറെ ഗീബത്ത് പറയാനില്ല, ഫലു സലാമ അത് വിവരമില്ലാത്ത ആൾക്കാരുടെ വർത്തമാനം, അതിനെന്ത് പ്രതികരിക്കാൻ? ആ നിലക്ക് സമാധാനത്തിന്റെ സന്ദേശം പറയുന്നു. അങ്ങനെയുള്ള ഇഷ്ടദാസന്മാരായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട ആളുകൾ, അത്തരം ആളുകൾ ഈമാനിൽ ഉറച്ചു നിൽക്കുന്നു. അവർ അത്ഭുതത്തിന്റെ പിന്നാലെ പോകുന്നവരല്ല, മറിച്ച് അത്ഭുതമല്ല വിഷയം, ഇസ്തിഖാമത്താണ് വിഷയം. ان الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون الشيما ايمان ان الذين امنوا ان الذين قالوا ربنا الله اوكي ഒരു ആശയമാണ്. അല്ലാഹുവിൽ ഉറച്ച വിശ്വാസമുള്ള അവർ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ്, അല്ലാഹു ആണ് ഉറപ്പിച്ചു പ്രഖ്യാപിച്ചവർ. لا اله الا الله محمد رسول الله അംഗീകരിച്ചു. ثم استقاموا പിന്നെ അവർ നേർക്കുനേരെ ജീവിച്ചു. ഒരു വളഞ്ഞ വഴിയില്ല, കുതന്ത്രങ്ങളില്ല, ആരെയും വഞ്ചിക്കലില്ല, ചതിക്കലില്ല, ആരെയും ദുഷിക്കലില്ല, ആരെയും ശല്യം ചെയ്യലില്ല. അങ്ങനെ നേർക്കുനേരെ ജീവിക്കുന്നു. ثم استقاموا فلا خوف عليهم ولا هم يحزنون അവർക്ക് ഭയമില്ല, അവർക്ക് ദുഃഖമില്ല, അവർക്ക് ടെൻഷനില്ല. അവർ അല്ലാഹുവിൽ അർപ്പിച്ചവരാണ്. അത്തരത്തിലുള്ള മഹാന്മാർക്ക് മാത്രമേ മഹത്വം കൽപ്പിക്കുകയുള്ളൂ. വിവരമുള്ളവർ, ശരിയായ വിവരമുള്ളവർ. നേരെ മറിച്ച് അത്ഭുതത്തിന്റെ പിന്നാലെ പോകാം. ابن الحجر رضي الله عنه ورضى مدخل البرق ഒരു വലിയ മഹാൻ. അദ്ദേഹം തന്റെ ശിഷ്യന്മാരെ, ഒരു ശിഷ്യരെ കോട്ടിന്യൂസ്മായി കാണുന്നില്ല. അപ്പോ അദ്ദേഹം അന്വേഷിച്ചു, ഇവിടെ പോയി അവനെല്ലാം കാണാൻ കാണാം, അവനെന്ത് ഇപ്പൊ ക്ലാസ്സിൽ വരാത്ത? മദ്രസയിലെ കുട്ടികൾ ഒരു ദിവസം ക്ലാസ്സിൽ വരാതിരുന്നാൽ മുഅല്ലിമീങ്ങൾ അന്വേഷിക്കും, ദർസിലെ മുഅല്ലിമീങ്ങൾ കാണാതിരുന്നാൽ മുദരിസി അന്വേഷിക്കണം. അതവരുടെ കടപ്പാടാണ്, സഹവാസത്തിന്റെ കടപ്പാടുകൾ. അതുപോലെ ഒരാളെ കാണാതിരിക്കുമ്പോൾ അന്വേഷിച്ചപ്പോ അദ്ദേഹം ഇപ്പോ ക്ലാസ്സിലൊന്നും വരലില്ല, എന്തോ ഒരു വലിയ മഹാന്റെ കൂടെ അങ്ങനെ നടക്കല എന്ന രൂപത്തിലുള്ള മറുപടി കിട്ടി. അദ്ദേഹത്തോട് എന്നെ കാണണം പറയണം എന്ന് ഉസ്താദ് ആവശ്യപ്പെട്ടു. ഏതായിരുന്നാലും ഉസ്താദ് വിളിച്ചപ്പോ ആ ശിഷ്യന് ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹു തആല നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കാത്തതിനാൽ ഉസ്താദ് വിളിച്ചപ്പോ പോയി. കിബിർമുത്ത പോവില്ല, കിബിർമുത്ത ചെപ്പോ ഉസ്താദിനെക്കാളൊക്കെ ഞാനിപ്പോ വലിയ വിവരത്തിലാണ് എന്നുള്ള ധാരണ. പലർക്കും വ്യാജത്വദീപത്തിൽപ്പെടുമ്പോ അങ്ങനെയാ സംഭവിക്കുന്നത്. പണ്ടൊരു കുട്ടി പറഞ്ഞിരുന്നു, പത്താം ക്ലാസ്സിൽ എത്തിയപ്പോ, ഞാൻ പഠിച്ചു പഠിച്ച് പത്താം ക്ലാസ്സിൽ എത്തി, എന്നെ പഠിപ്പിച്ച മാസ്റ്റർ ഇപ്പൊ ഒന്നാം ക്ലാസ് തന്നെയുണ്ട്. ആ പറഞ്ഞ കൊത്തച്ചന കിബിറുണ്ട്. ആ കിബിറുള്ളവർ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടാൻ വളരെ പ്രയാസമാണ്. സഹോദരന്മാരെ, ഉസ്താദിനെ കണ്ടപ്പോ ഉസ്താദ് ചോദിച്ചു, എന്താ മോനെ ഇപ്പൊ കാണാത്തത്? പറഞ്ഞു, ഞാനിപ്പോ വേറൊരു മഹാന്റെ കൂടെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ സ്വർഗത്തു നിന്ന് നിസ്കരിക്കാൻ. സ്വർഗത്തു നിന്ന് നിസ്കരിക്കുക? അതെ. ഉസ്താദ് പറഞ്ഞു, എന്നാ സ്വർഗത്തിൽ നിസ്കരിക്കാൻ പോകുമ്പോ എന്നെ കൂട്ടുമോ എന്ന് ചോദിച്ചു. ഓ ഉസ്താദിനെ കൂട്ടാലോ. അതിലെന്താ വേണ്ടത്? വൈകുന്നേരം രാത്രി ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിയാൽ ഇൻഷാല്ലാഹ് സ്വർഗത്തിലേക്ക് പോകാനുള്ള വാഹനം വരും, നമുക്കൊന്നായിട്ട് പോകാൻ. അപ്പൊ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി വാഹനം കേത്ത് നിന്നു. ഗുരുവും ശിഷ്യനും വരെ നിൽക്കുമ്പോൾ ഒരു വലിയ പക്ഷി വന്ന് ഇറങ്ങി. പക്ഷിയുടെ പുറത്ത് രണ്ടാളും കയറി. പക്ഷി അങ്ങോട്ട് പറന്നു സ്വർഗത്തിലേക്ക്. അങ്ങനെ പറന്നു, നല്ല ഭംഗിയുള്ള തോട്ടം, നല്ല ഭംഗിയുള്ള ബിൽഡിംഗ്, അങ്ങനെ പറയണ്ട, വളരെ വർണ്ണനാതീതമായ ഒരു സ്ഥലം. അവിടെ പോയി ഇറങ്ങി രണ്ടാളും. പക്ഷി പറന്നു പോയി. ഉസ്താദെ സ്വർഗത്തിൽ വെച്ചു. ആയിക്കോട്ടെ മോനെ, നമുക്കിവിടെ വിശ്രമിക്കാം. അല്ല ഉസ്താദെ, നമ്മളെ നിസ്കരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് പറഞ്ഞു, അതിന് ഞാനില്ല.
അതിന്റെ സ്വർഗത്തിലെത്തുന്നവരെ നിസ്കരിക്കാം, പിന്നെ സ്വർഗത്തിലെത്തിയിട്ടും നിസ്കരിക്കലാം. അതുകൊണ്ട് സ്വർഗത്തിലെത്തുന്നവരെ നിസ്കരിച്ച സ്വർഗത്തിലെത്തിയ പിന്നെ സൂചിക്കാന്നല്ല, പിന്നെ അവിടുന്ന് നിസ്കാര. അതുകൊണ്ട് ഞാനില്ലാതില്ല. അപ്പൊ ഈ ശിഷ്യൻ പറഞ്ഞു, ഞാൻ ഞാനില്ല. അങ്ങനെ ശിഷ്യൻ നിസ്കരിച്ച് നേരം വെൽക്കാറായ പക്ഷി വീണ്ടും വന്നു വന്നു ഇവരെ തിരിച്ചെടുക്കാൻ വേണ്ടി. ഉസ്താദെ പക്ഷി വന്നിട്ട് നമ്മള് പോവാൻ, ഉസ്താദ് ഞാൻ പോകില്ല. അതായത് സ്വർഗത്ത് കടന്നാ പിന്നെ ഇറങ്ങലില്ല. സ്വർഗത്ത് കടന്നാലും സ്വർഗത്തിൽ പിന്നെ സ്വർഗത്തൊന്നും പോകാതെ പിന്നെ ദുനിയാവായിട്ട് വ്യത്യാസം. ഇതെന്തായാലും യാത്ര ചെയ്യാനുള്ള ലോകം, ഈ യാത്രക്കുള്ള ലോകമായ ഈ ലോകത്ത് നിന്ന് യാത്ര ചെയ്യാൻ പിന്നെ തിരിച്ചു വരില്ല. സ്വർഗത്തിലെത്തിയിട്ട് പിന്നെ രണ്ടാമത് അങ്ങോട്ട് തന്നെ പോകാൻ എന്നെ കിട്ടൂല. അപ്പൊ ശിഷ്യൻ പറഞ്ഞു, പോകുവസ്താദേ സമയമായില്ല, സ്വർഗത്തിൽ സമയമല്ല. അപ്പൊ ഈ പക്ഷി ചിറകിട്ടൊന്ന് അടിച്ചപ്പോ ഭൂമി കുലുങ്ങുകയാണ്. അപ്പൊ ശിഷ്യൻ പറഞ്ഞു, ഉസ്താദെ മുസീബത്ത് ഇറങ്ങൂ, പോകുക. ഉസ്താദ് പറഞ്ഞില്ല മോനെ, സ്വർഗത്തിൽ ഒരു മുസീബത്ത് ഉണ്ടാവില്ല, അതിന്റെ പേരാ സ്വർഗം. മുസീബത്തോ സ്വർഗത്തിൽ മുസീബത്ത്. ഈ പക്ഷി കുറെ ഇളക്കി നോക്കി, ശിഷ്യൻ കുറെ പറഞ്ഞു നോക്കി. ആ സ്ഥൈര്യവും ധൈര്യവും വിവരവുമുള്ള പണ്ഡിതൻ കുലുങ്ങിയില്ല, അത്ഭുതങ്ങൾ കണ്ട് കുലുങ്ങിയില്ല. അങ്ങനെ ആ പക്ഷിയെന്ന് പറന്നുപോയി. ശിഷ്യനും ഉസ്താദും അതേ നൃത്തം നിൽക്കുന്നു. നേരം വെളുത്തിങ്ങനെ വരികയാണ്. നേരം വെളുത്ത് വന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, നോക്കൂ മോനെ എന്താ കാണുന്നത്? ഇന്നലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ആ പ്രദേശം മുഴുവനും ആ രാഷ്ട്രത്തിലുള്ള ആ നാട്ടിലുള്ള എല്ലാ മാലിന്യങ്ങളും എല്ലാ നജസുകളും എല്ലാ കച്ചറകളും കൊണ്ടുപോയിടുന്ന സ്ഥലമാണത്. ആ സ്ഥലം ശരിക്കും നജസാണ്, മാലിന്യമാണ് മോനെ. ശൈത്താൻ നിനക്ക് ചില അത്ഭുതങ്ങൾ കാണിച്ച് നിന്റെ തഹജ്ജുദും നിന്റെ സുന്നത്ത് നമസ്കാരവും നിന്റെ ഇൽമിന്റെ മജ്ലിസും നിന്റെ സാലിഹീങ്ങളോടുള്ള ബന്ധവും അലിമീങ്ങളോടുള്ള ആദരവും അലിമീങ്ങളുടെ സദസ്സുമൊക്കെ നിനക്ക് നഷ്ടപ്പെടുത്തി ഈ നജസിൽ കൊണ്ടുവന്ന് നിന്റെ രാവുകൾ മുഴുവനും നശിപ്പിക്കുകയായിരുന്നുവെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടോ? അപ്പോഴാണ് ശിഷ്യന് അത്ഭുതത്തിന്റെ പിന്നാലെ പോയിട്ട് പറ്റിയിട്ടുള്ള അക്കിടി മനസ്സിലാകുന്നത്. ഇമാം ഇബ്നുൽ ഹാജ്ജ് റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ മദ്ഖൽ എന്ന ലോക പ്രശസ്തമായ ഗ്രന്ഥത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയത് കാണാം. സുഹൃത്തുക്കളെ, വെറും അത്ഭുതം നോക്കി പിന്നാലെ പോകരുത്. ഞാൻ എന്റെ സ്ത്രീകളോടും പുരുഷന്മാരോടും ഒക്കെ പറയുകയാണ്, എവിടെയെങ്കിലും ഏതെങ്കിലും കക്ഷികൾ ശൈത്താന്റെ സേവ വെച്ച് ജിന്നിന്റെ സേവ വെച്ച് അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുമ്പോ അതെവിടെയാണെന്ന് നോക്കാതെ ഏത് ദേവാലയത്തിലാണെങ്കിലും ഏത് ജ്യോത്സ്യന്റെ അടുക്കലാണെങ്കിലും ഏത് കണക്കുകാരന്റെ അടുക്കലാണെങ്കിലും ഏത് വിവരമില്ലാത്തവന്റെ അടുക്കലാണെങ്കിലും ഏത് യഹൂദിയെയും ഏത് ജൂതനെയും ആരെയും സമീപിക്കുന്ന ഒരേർപ്പാട് ഇപ്പോൾ നമ്മുടെ മുസ്ലിം സ്ത്രീകൾക്ക് കണ്ടുവരുന്നുണ്ട്, പല പുരുഷന്മാർക്കും കണ്ടുവരുന്നുണ്ട്. എവിടെയാ പോകുന്നതെന്നില്ല, എവിടെയാ ചെല്ലുന്നതെന്നില്ല. തൗഹീദിന്റെ കലിമത്തിനെതിരെ, പടച്ചറപ്പിന്റെ ആശയത്തിനെതിരെ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന ആശയത്തിനെതിരെ സിർക്ക് പേറി നടക്കുന്ന കക്ഷികളുടെ സമീപത്ത് പോലും അതാ അശംസ വാങ്ങാനും അനുഗ്രഹം വാങ്ങാനും പൊരുത്തം വാങ്ങാനും വറക്കത്തെടുക്കാനും പോകുന്ന വിധം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നിന്ന് ദുന്യാവിന്റെ പൂജയിൽ ജനങ്ങൾ അത പൊതിച്ചു പോകുന്നുണ്ട്. പടച്ചറപ്പിന്റെ അടുക്കൽ പരാജയപ്പെട്ടു പോകും കേട്ടോ. വലിയ അത്ഭുതം കാണിക്കുന്ന ദജ്ജാല്, അവനെ പോലെ അത്ഭുതം കാണിക്കുന്നവൻ ആരാണ്?
പക്ഷേ അവന് തൗഹീദില്ല, ഇസ്തിഖാമത്തില്ല, ഈമാനില്ല, തഖ്‌വയില്ല. ആ ദജ്ജാലിന്റെ മുന്നിൽ ചെന്നിട്ടാണ് ഒരു മഹാൻ പറയുന്നത്, നീ കള്ള ദജ്ജാലാണടാ, നീ ദൈവമല്ല. അപ്പോഴാണ് അദ്ദേഹത്തെ പിടിച്ച് നിലത്ത് അമർത്തി കിടത്തിയിട്ട് കവാദ കത്തിയെടുത്ത് കഴുത്തറുത്ത് കളയുന്നു, രണ്ട് കഷ്ടമായി മുറിക്കുന്നു. അദ്ദേഹത്തിന്റെ രണ്ട് കഷ്ടങ്ങൾക്കിടയിൽ അപ്പുറവും ഇപ്പുറവും ദജ്ജാൽ നടക്കുന്നു, മരിച്ചുവെന്ന് ശരിക്കും ഉറപ്പ് വരുത്തുന്നു. അദ്ദേഹത്തോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു. അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നതിന് ശേഷം ചോദിക്കുന്നു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ചോദിക്കുന്നു, ഞാൻ ദൈവമാണെന്ന് ഉറച്ചില്ലേ? നിന്നെ മരിപ്പിച്ചില്ലേ? നിന്നെ ജീവിപ്പിച്ചില്ലേ? ആ മഹാന്റെ മറുപടി, പോടാ, നീ കള്ള ദജ്ജാലാണ്, എനിക്കൊന്നുകൂടി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ദജ്ജാല് മരിപ്പിക്കുമെന്നും ഹയാത്താക്കുമെന്നും ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, നബിതങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നീ കള്ള ദജ്ജാല് തന്നെ. ദജ്ജാല് വീണ്ടും അദ്ദേഹത്തെ പിടിച്ച് അറുക്കാൻ വേണ്ടി പിടിച്ച് മലർത്തി കിടത്തുന്നു, കത്തിയെടുത്ത് കഴുത്തിൽ വെച്ച് കത്തി കൊണ്ട് മുറിക്കുന്നു. പക്ഷേ കത്തി മുറിക്കൂല, കഴുത്ത് മുറിയൂല. ആ മഹാൻ ആരാണെന്ന് പറയുമ്പോ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചു പണ്ഡിതന്മാരിൽ നിന്ന് അത് ഖാദിർ അലൈഹി സ്വലാത്തു വസ്സലാമാണെന്ന് പറയപ്പെടുന്നു. അതേ സുഹൃത്തുക്കളെ, അങ്ങനെ കത്തിക്ക് വാസ്തവത്തിൽ മുറിക്കാൻ കഴിയില്ല. കത്തി ഒരു നിമിത്തമാണ്, തീക്ക് കരിക്കാൻ കഴിയില്ല. മഹാനായ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കരിക്കാൻ വേണ്ടി നുംറൂദ് പക്ഷേ ആ തീയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കരിഞ്ഞില്ല. അബൂ മുസ്ലിമിൽ ഖൗലാനി റളിയല്ലാഹു അൻഹു മുസൈലിമത്തുൽ കദ്ദാം അല്ലെങ്കിൽ അസ്വദുൽ അൻസി എന്ന് പറയുന്ന കള്ള നബി, ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ്, അവൻ അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചു. അതശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, നീ മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഇവന്റെ കൊട്ടാരത്തിൽ എനിക്കിത് പറയാൻ നല്ല അവസരം കിട്ടി. അസ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അതശ്ഹദു അന്നി റസൂലുള്ളാഹ്, ഞാനും അള്ളാഹുവിന്റെ റസൂലാണെന്ന് നീ പ്രഖ്യാപിക്കാം. എനിക്ക് കേൾക്കുന്നില്ല, അത് കേൾക്കാതെ പറ്റില്ലേ? നീ റസൂലാണ്, ഈ കോന്തൻ ഇവർ റസൂൽ, ഈ വ്യാജ, എനിക്ക് കേൾക്കാൻ തന്നെ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തീയിലിടാൻ ആ വ്യാജനബി തീയിലേക്ക് ആവേശത്തോടെ തീന്റെ ഉള്ളിലേക്ക് കടന്നു. അവിടുന്ന് രണ്ടരക്കയത്ത് നിസ്കരിച്ചു, തീന്റെ ഉള്ളിൽ നിന്ന് രണ്ടരക്കയത്ത് നിസ്കരിച്ചു. ഒരു ചെറിയ ലോപം കത്തിയില്ല, ഒരു നൂല് പോലും കത്തിയില്ല. നല്ല സൗകര്യത്തിൽ രണ്ടര കയറ്, കാരണം ഇതുപോലെ ഒരു ചാൻസ് എന്നെ കിട്ടില്ല. തീന്റെ ഉള്ളിൽ നിസ്കരിച്ചു, തീന്റെ ഉള്ളിൽ വെച്ച് രണ്ടര കയറ്റം നിസ്കരിച്ചു. ധൈര്യപൂർവ്വം മറന്നു മറന്നു വന്നപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബികൾ മഹാനുവർക്ക് ഒരു സ്വീകരണം നടത്തി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അധ്യക്ഷതയിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വാഗത പ്രസംഗം അല്ലെങ്കിൽ ഉദ്ഘാടന പ്രസംഗം എന്തുപേരുവല്ല لم يمتني حتى من فعل به كما فعل بالخليل ابراهيم ابرا
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചെയ്യപ്പെട്ടതുപോലെ ചെയ്തിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പോലെ സുരക്ഷിതമായി വന്ന ഈ മഹാനെ കാണാൻ ദീർഘായുസ് തന്ന പടച്ചവന് അൽഹംദുലില്ലാഹ്. സുഹൃത്തുക്കളെ, തീക്കുകരിക്കാൻ കഴിയോ? അള്ളാഹു ഉദ്ദേശിക്കാതെ ഇവിടെ എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യാൻ കഴിയോ? എല്ലാം വൽ ഖദറി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹ്. മുഴുവൻ ഖൈറും ശർറും അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാണ്. കാരണം അവൻ മാത്രമേ ഉടമസ്ഥനുള്ളൂ, അവന് മാത്രമേ അധികാരമുള്ളൂ. ആ ഉടമസ്ഥനായ റബ്ബ് ഒരു ചെറിയ പുഷ്പം, ഒരു ചെറിയ തുമ്പപ്പൂവ്, അതുണ്ടാക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന് കഴിയില്ല. അദ്ദേഹത്തിന്റെ സ്വന്തം ഹാർട്ടോ കിഡ്നിയോ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു അവയവമോ മാത്രമല്ല, പുറത്തുള്ള ഒരു ചെറിയ പുഷ്പമുണ്ടാക്കാൻ ഒരു രാഷ്ട്രത്തലവനും കഴിയില്ല, ഒരു പണക്കാരനും കഴിയില്ല. നമ്മുടെ വീട്ടിലൊക്കെ മനുഷ്യനിർമ്മിത പുഷ്പങ്ങളുണ്ട്, അഥവാ പ്ലാസ്റ്റിക്കിന്റെ പുഷ്പങ്ങളാണത്. അത് ഒറിജിനൽ അല്ല. നേരത്തെ ഞാൻ പറഞ്ഞ കള്ളത്തുരീക്കത്തുപോലെ, കള്ള പ്രവാചകനെ പോലെ, കള്ള ശൈഖിനെ പോലെ, അതേ വ്യാജ പണ്ഡിതനെ പോലെ, അതാ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ തേനീച്ചയും ആ പൂവിൽ പോയിരിക്കൂല. കാരണം തേനീച്ചയ്ക്ക് വിവരമുണ്ട്, തേനീച്ച അതിൽ പോയിരിക്കൂല, പൂമ്പാറ്റകൾ അതിൽ പോയിരിക്കൂല. കാരണം ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഒറിജിനൽ അല്ല. ഒറിജിനലിന് ലക്ഷണങ്ങളുണ്ട്, ഒറിജിനലിന് രൂപങ്ങളുണ്ട്. അത് ഒറിജിനലാണോ, ഒറിജിനലിന്റെ സ്വഭാവം കാണിക്കും, അതിന് നല്ല പരിമളമുണ്ടാകും. ഒരു ഉഹ്റവിയായ പണ്ഡിതനാണെങ്കിൽ, പടച്ചവനെ ഭയപ്പെടുന്ന പണ്ഡിതനാണെങ്കിൽ, തിരിച്ചു വരാത്ത യാത്രയെക്കുറിച്ച് ബോധമുള്ള പണ്ഡിതനാണെങ്കിൽ ഒറിജിനലാണ്. ഒറിജിനൽ പണ്ഡിതൻ ഖൈബത്ത് പറയില്ല, കള്ളം പറയില്ല, ചീത്ത പറയില്ല, തെറി പറയില്ല. സാധാരണക്കാരെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന, റബ്ബിലേക്ക് ക്ഷണിക്കുന്ന, പാരത്രീക ലോകം ഓർമ്മിപ്പിക്കുന്ന വാക്കുകളല്ലാതെ സംസാരിക്കില്ല. സുഹൃത്തുക്കളെ, ഒറിജിനൽ വലിയാണോ പടച്ചറപ്പിന്റെ വഴിയിലേക്കല്ലാതെ, പാരത്രീക ലോകം വിജയിപ്പിക്കുന്നതിലേക്കല്ലാതെ അവന്റെ കീശ വീർപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കൂല. കാര്യലാഭത്തിന് വേണ്ടി അവനതാ ജനങ്ങളെ ചൂഷണം ചെയ്യൂല. ഒറിജിനലിന് അതിന്റെ പരിമളമുണ്ട്, ഒറിജിനലിന് അതിന്റെ മാറ്റുണ്ട്, അത് സ്വാഭാവികമാണ്. ഒറിജിനൽ പുഷ്പമാണോ പൂമ്പാറ്റയെ അത് ആകർഷിപ്പിക്കും, തേനീച്ചയെ ആകർഷിപ്പിക്കും. ഒറിജിനൽ അല്ലാത്തതാണോ അതിൽ തേനീച്ച വന്നിരിക്കൂല. ഒരു ഒറിജിനൽ പുഷ്പം നിർമ്മിക്കാൻ ഒരു രാഷ്ട്രത്തലവന് കഴിയില്ല, ഒരു പണക്കാരന് കഴിയുന്നില്ല. എന്തിനധികം പറയണം? ഒരു വലിയ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ തലയും താടിയുമൊക്കെ നരച്ചു പോകുന്നു. സ്വന്തം മുഖത്തോ തലയിലോ വേണ്ട, പ്രധാനമന്ത്രി മാത്രമല്ല, പ്രസംഗിക്കാൻ വന്ന മുസ്ലിയാരില്ലേ, പലരും മുസ്ലിയാരെ പിടിച്ചങ്ങ് ബഹുമാനിക്കും. അപ്പം മുസ്ലിയാരൊരു അഹങ്കാരിയാണെങ്കിൽ ഞാൻ തരക്കേടില്ലെന്ന് ചിന്തിക്കും. ജനങ്ങൾ കൈ പിടിച്ചിങ്ങനെ ചുംബിക്കുമ്പോ എന്റെ കയ്യിന്റെ പറക്കത്തുകൊണ്ട് അവന്റെ മുക്ക് രക്ഷപ്പെടണമെന്നാലോചിക്കും. നേരെ മറിച്ച് തഖ്വയുള്ള പണ്ഡിതനാണെങ്കിൽ ആ പിടിച്ചു ചുംബിക്കുന്ന സാധാരണക്കാരന്റെ വിനയവും താഴ്മയും അവന്റെ തഖ്വയും കാരണത്താൽ അവന്റെ മൂക്കിന്റെ പറക്കത്തുകൊണ്ട് എന്റെ കൈയൊന്ന് രക്ഷപ്പെടണമെന്ന് ചിന്തിക്കും. അതേ സ്വാ
സ്വാഗതം പറയുമ്പോ സ്വാഗതം പറയുമ്പോ ഉഖ്രവിയായ പണ്ഡിതനാണെങ്കിൽ പടച്ചറപ്പേ എനിക്കതിനൊന്നും അർഹതയില്ലല്ലോ എന്നവന്റെ മനസ്സിൽ ചിന്തിക്കും. സ്വാഗതം പറയേണ്ടത് വാളിന് വന്ന മുസ്ലിയാർക്കല്ല, വാസ്തവത്തിൽ വാള് സംഘടിപ്പിക്കുന്ന സംഘാടകർക്കാണ്. അവരത് നിശ്ചയിച്ചത് മുതലേ ഉറക്കമൊഴിച്ചതാണ്, നിശ്ചയിച്ചത് മുതലേ ടെൻഷനിലാണ്, ഓടി നടക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്, ബുദ്ധിമുട്ട് സഹിക്കുകയാണ്, പരിപാടി കഴിയുന്നത് വരെ ബേജാറിലാണ്, വിഷമത്തിലാണ് സംഘാടകർ. വരുന്ന മുസ്ലിയാർക്ക് എന്ത് പ്രശ്നം? അതേ നല്ല ചോറായിട്ട് വരികയാണ്, സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുകയാണ്, ആദരവോടെ സ്റ്റേജിൽ കയറുകയാണ്, പ്രസംഗം കഴിഞ്ഞ് സന്തോഷത്തോടെ തിരിച്ചു പോവുകയാണ്. അവർക്കല്ലല്ലോ വാസ്തവത്തിൽ ത്യാഗമുള്ളത്, പ്രവർത്തകർക്കല്ലേ, സംഘാടകർക്കല്ലേ. അതുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ എന്നെക്കാൾ മഹത്വം സംഘാടകർക്കാണെന്ന് പണ്ഡിതൻ ചിന്തിക്കണം. അപ്പോഴേ പണ്ഡിതന്റെ മനസ്സ് നന്നാകൂ, അപ്പോഴേ തഖ്വ മനസ്സിൽ വരൂ. നേരെ മറിച്ച് ഞാനാണ് വലിയവനെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഹാറൂനിന്റെ മനസ്സായി പോയി, പരാജയത്തിന് നിദാനമായി പോയി. പടച്ചറപ്പ് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണം. പണമുള്ളവൻ പണം ചെലവഴിക്കണം, ആരോഗ്യമുള്ളവൻ ആരോഗ്യം ചെലവഴിക്കണം, വിവരമുള്ളവൻ വിവരം ചെലവഴിക്കണം. പണക്കാരൻ പണം ചെലവഴിക്കുന്നതിന് പകരം അങ്ങോട്ട് സ്വർഗമല്ലാതെ ചിന്തിക്കുന്നില്ലേ? ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ വളണ്ടിയറായി ജോലി ചെയ്യുമ്പോ അവനതാ ആ വളണ്ടിയറായി പ്രവർത്തിക്കുന്നത് കൊണ്ട് പാരത്രീക ലോകമല്ലാതെ ചിന്തിക്കുന്നില്ലേ? ഔലിയാക്കളെ പൊരുത്തമല്ലാതെ ആലോചിക്കുന്നില്ല എങ്കിൽ പിന്നെ വിവരമുള്ള പണ്ഡിതൻ വന്ന് പ്രസംഗിക്കുമ്പോ റബ്ബിന്റെ പൊരുത്തം കരുതി പ്രസംഗിക്കണം. ജനങ്ങളെ ബഹുമാനമല്ല, ജനങ്ങളുടെ കവറിന്റെ തടിയല്ല, ജനങ്ങളുടെ പണമല്ല, ജനങ്ങളുടെ അംഗീകാരമല്ല. അതാ തിരിച്ചു വരാത്തൊരു യാത്രയുണ്ട്. ആ യാത്രയ്ക്ക് വേണ്ടി വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് പോകുന്നു, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്നു. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ചൊല്ലുമ്പോ എന്റെ പ്രവർത്തനങ്ങൾക്ക്, എന്റെ പ്രഭാഷണങ്ങൾക്ക്, എന്റെ പ്രസംഗങ്ങൾക്ക്, എന്റെ ചലനങ്ങൾക്ക്, എന്റെ അടക്കങ്ങൾക്ക്, എന്റെ എല്ലാ വിഷയത്തിലും എന്റെ റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കണമെന്ന ചിന്തിക്കണമെന്ന ചിന്തയിൽ പണ്ഡിതന്മാര് പ്രവർത്തിക്കണം, എല്ലാവരും പ്രവർത്തിക്കണം. റബ്ബിന്റെ നോട്ടം ഈ താടിയിലേക്കല്ല, ഈ തലപ്പാവിലേക്കല്ല, ഈ വെള്ളക്കുപ്പായത്തിലേക്കല്ല. യന്ദുറുവിലാസുവരിക്കും വലായിലാജ് സാധിക്കും വലാക്കിയന്തുറുവിലാകൊലൂപിക്കും. നിങ്ങളെ മനസ്സിലേക്കാണ് റബ്ബിന്റെ നോട്ടം. റബ്ബിന്റെ പൊരുത്തമാണോ അല്ല കാര്യത്തിന്റെ ലാഭമാണോ? കണ്ണിന്റെ കട്ടുനോട്ടവും ഹൃദയത്തിൽ മറച്ചുവെച്ച വിചാര വികാരവും എല്ലാം അറിയുന്ന രാജാവിനെ ലായസ്ബിഖൂനഹു, അവനെ ഓവർടേക്ക് ചെയ്യാൻ കഴിയൂല, അവനെ മറികടക്കാൻ കഴിയൂല, അവനെ ചതിക്കാൻ കഴിയൂല, അവന്റെ മുമ്പിലൊന്നും മറച്ചു വെക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ പാരത്രീക ലോകം ചിന്തിച്ചതിനാൽ ഉപദേശം നൽകുന്ന സമയത്ത് ഇമാം ഹുസൈരി അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലി ലഅമലി ലഖദ് നസബ്തു ബിഹി നസ്ലൻ ലിയുഖുമി അമർതുക്കൽ ഖൈറ ലാ കിമ്മത അമർതു ബിഹി فَاسْتَقِمْتُ فَهْمَا قَوْلِي لَكَ اسْتَقِيمِي مَوْلَايَ صَلِّ وَسَلِّمْ دَائِمًا أَبَدًا عَلَى حَبِيبِكَ خَيْرِ الْخَلْقِ كُلِّهِمْ. നല്ലത് ഉപദേശിക്കുന്നു, പക്ഷേ എന്റെ പ്രവർത്തനത്തിൽ അത് കൊണ്ടുവരുന്നില്ല. ഞാൻ അള്ളാഹുവിനോട് മറുപ്പിരക്കുകയാണ്, ഇമാം ബുസരി സ്വന്തം ശരീരത്തെ ആക്ഷേപിക്കുകയാണ്. എന്തിനാ സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ചത്?
ശരീരത്തിന് അഹങ്കാരം വന്നുകൂടാ, ആരെയും ഉപദേശിക്കും, ഞാൻ ഉപദേശിക്കേണ്ടവൻ എന്ന ഒരു ചിന്ത കൽബിൽ വന്നുവോ, പ്രസംഗിച്ചവൻ പരാജയപ്പെട്ടുപോയി, അല്ലാഹുവേ ഞങ്ങളെ കൽബ് നീ നന്നാക്കണം. റഹ്മാനെ, ഒരാളെ പ്രവർത്തനം കൊണ്ട് ഒരുപാട് നേട്ടം, ഒരാളെ പ്രവർത്തനം കൊണ്ട് ഒരുപാട് നേട്ടം, അതിന്റെ പേരിൽ അദ്ദേഹം നല്ലവനായിക്കൊള്ളണം എന്നില്ല. ോട് കൂടെ യുദ്ധത്തിന് പോയ ഒരു വ്യക്തി ശരീരം ആശകലം മുറിവേറ്റുവാനും പടർക്കളത്തിൽ വീണപ്പോ പലരും അദ്ദേഹത്തിന്റെ സേവനത്തെ സംബന്ധിച്ച് എടുത്തു പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ പോയതാ, ഇസ്ലാമിന് വേണ്ടി പോരാടാനാ. അങ്ങനെ പോരാടാൻ പോയി ശരീരമാസകലം മുറിവീറ്റ് ശത്രുക്കളുടെ വെട്ടും കുത്തും കൊണ്ട് വീണവരെ പറ്റിയാ പറയുന്നത് നരകക്കാരനാണ്. സഹാബികൾക്ക് വല്ലാത്ത പ്രയാസം, അവർ ചെന്ന് നോക്കി, അദ്ദേഹം മരിക്കാൻ കിടക്കുകയാണ്, പടയുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു ആയുധം എടുത്തെടുത്ത് നിലത്ത് അദ്ദേഹത്തിന്റെ ശരീരം ആയുധത്തിലേക്ക് വെച്ച് പ്രസ് ചെയ്ത് അദ്ദേഹം അവസാനം ആത്മഹത്യയിൽ മരിച്ചു. വേദന സുബ്ഹാനല്ലാഹ്, സഹാബികൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിവരം പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞു, അസ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. ഞാനൊരു കാര്യം പറഞ്ഞാൽ കളവാകില്ല, ഞാനൊരു കാര്യം വെറുതെ പറയില്ല, ഞാൻ പറയുന്നതൊക്കെയും ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. നിങ്ങളത് വിശ്വസിച്ചവരാണെങ്കിലും ഒന്നുകൂടി ബോധ്യപ്പെടുകയാണെന്ന അർത്ഥത്തിൽ അവിടുന്ന് പറയുകയാണ്, മോശക്കാരനായ ആളെ കൊണ്ടും അല്ലാഹു ദീനിനെ ശക്തിപ്പെടുത്തും കേട്ടോ. സുബ്ഹാനല്ലാഹ്, ഭയപ്പെടണം. ഈ പാവപ്പെട്ട ഞാനും ചെറിയ സേവനങ്ങൾ ചെയ്യാൻ നോക്കാറുണ്ട്. ഈ സദസ്സിൽ ധാരാളം കമ്മിറ്റി പ്രസിഡന്റുമാരുണ്ടാകും, സെക്രട്ടറിമാരുണ്ടാകും, ഖജാഞ്ചിമാരുണ്ടാകും, പ്രവർത്തകരുണ്ടാകും, അതുപോലെ മറ്റ് പല സംഘടനകളുടെയും പ്രവർത്തകരുണ്ടാകും. അല്ലാഹു നമ്മുടെ അമലുകളൊക്കെ കബൂൽ ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന് ഒരു പള്ളിയും മദ്രസ പോലും ഇല്ലാത്ത കാലത്ത് ഓലെ ശക്തി കെട്ടിയിട്ട് കുറ്റ്യാടിയിലും പരിസരങ്ങളിലും അതേ റബ്ബിന്റെ തൗഫീഖിനാൽ സർവസ്ഥലത്തും മദ്രസകളും പള്ളികളും നിർമ്മിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള എത്രയോ നൂറുകണക്കിന് ജനങ്ങളെ സുന്നത്ത് ജമാഅത്തിലേക്ക് കൊണ്ടുവരാൻ സ്രാദൂതയുടെ പ്രവർത്തനം കൊണ്ട് റബ്ബ് അവസരം തന്നിട്ടുണ്ട്. പക്ഷേ അത് റബ്ബ് കബൂൽ ചെയ്തിട്ടുണ്ടോ ഇല്ലേ? ഈ പാവപ്പെട്ടവന് പറയാനൊക്കുമോ, എന്റെ റബ്ബിന് ഞാൻ ആവശ്യമുണ്ടോ, എന്റെ പ്രവർത്തനം ആവശ്യമുണ്ടോ? കഅബയുടെ നിർമ്മാണം നടത്തുന്ന സമയത്ത് പോലും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബനാ തഖബ്ബൽ മിന്നാ, ഇതൊന്ന് കബൂൽ ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചില്ലേ സുഹൃത്തുക്കളെ? റബ്ബ് കബൂൽ ചെയ്തില്ലെങ്കിൽ ഉണ്ടാക്കിയത് കഅബയായിട്ടും സ്വന്തത്തിന് പ്രയോജനമില്ലല്ലോ. ഏത് പള്ളി നിർമ്മിച്ചാലും, ഏത് മദ്രസ നിർമ്മിച്ചാലും, ഏത് പ്രഭാഷണം നടത്തിയാലും, ഏത് പ്രവർത്തനം നടത്തിയാലും റബ്ബ് അത് കബൂൽ ചെയ്യണ്ടേ? അതേ നിബിധങ്ങള് പറഞ്ഞില്ലേ, നല്ല പ്രവർത്തനം ദീനിന് വളരെ ഉപകാരം, പക്ഷേ അത് ചിലപ്പോൾ മോശക്കാരെ കൊണ്ടും അല്ല ചെയ്യിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എല്ലാ പ്രവർത്തകരുടെയും എല്ലാ നേതാക്കളുടെയും എല്ലാ കമ്മിറ്റി പ്രവർത്തകരുടെയും ഈ പാവപ്പെട്ട എന്റെയും മനസ്സിൽ എന്നും ഓർമ്മ വേണ്ടേ? സുഹൃത്തുക്കളെ, ഞാനതിലേക്ക് വിശദമായി കടന്നു പറയുന്നില്ല. പറഞ്ഞു വന്നത് റബ്ബിന്റെ നോട്ടം മനസ്സിലേക്കാൻ
പോവാനും നമുക്ക് തിരിച്ചു വരാത്തൊരു യാത്രയുണ്ട്. ആ യാത്ര മരണത്തിന്റെ യാത്രയാണ്. ആ യാത്ര പോയാൽ വിജയം കൈവരിക്കണോ? അതിനെന്ത് വേണം? അതേ യൗമലായം ഫൗമാലും വലാബനൂൻ ഇല്ലാ മല്ലതല്ലാഹ ബിഖൽബിൻ സലീം. ക്ലിയറായ മനസ്സുമായി അല്ലാഹുവിനെ സമീപിക്കാത്തവനും സമ്പത്ത് കൊണ്ട് ഉപകാരമില്ല, അവന്റെ സന്താനങ്ങളെ കൊണ്ട് ഉപകാരമില്ല, ഒന്നുകൊണ്ടും ഉപകാരമില്ല. ഉപകാരം ലഭിക്കണോ? മനസ്സ് ക്ലിയറാകണം. മനസ്സിൽ അഹങ്കാരം പാടില്ല, അസൂയ പാടില്ല, വിദ്വേഷം പാടില്ല, വൈരാഗ്യം പാടില്ല. തെളിഞ്ഞ മനസ്സ് വേണം. ആ തെളിഞ്ഞ മനസ്സ് എങ്ങനെയാണ്? റബ്ബിലേക്ക് തിരിഞ്ഞ മനസ്സാണ്, റബ്ബിനെ സ്നേഹിക്കുന്ന മനസ്സാണ്, റബ്ബന്റെ മനസ്സറിയുന്നു എന്ന ചിന്തയിലാണ്. അങ്ങനെ റബ്ബിലേക്ക് തിരിഞ്ഞ മനസ്സ് വേണം. അങ്ങനെ റബ്ബ് മാത്രമേ കൊടുക്കുന്നവനുള്ളൂ, അവനെ തടയുന്നവനുള്ളൂ, അവനെ അധികാരമുള്ളവനുള്ളൂ എന്ന ചിന്തയിൽ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ക്ലിയറായ മനസ്സുമായി പോകുന്നവനാണ് ആ യാത്രയിലുള്ള സന്തോഷം കേട്ടോ. കൊടുക്കുന്ന രാജാവ് ഒന്നാണ്, ഇന്നമാന ഖാസിം, ഞാൻ സപ്ലൈ ചെയ്യുന്ന നേതാവാണ്, ഞാൻ വിതരണം ചെയ്യുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പഠിപ്പിക്കുകയാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിതരണം ചെയ്യുന്ന നേതാവാണ്, നിമിത്തമാണ്. സൃഷ്ടിച്ചു കൊടുക്കുന്ന രാജാവ് അല്ലാഹു. അപ്പൊ സുഹൃത്തുക്കളെ, നന്മയുടെ നിമിത്തങ്ങളാണ് അമ്പിയാക്കൾ, നന്മയുടെ നിമിത്തങ്ങളാണ് മലക്കുകൾ, നന്മയുടെ നിമിത്തങ്ങളാണ് ഔലിയാക്കൾ, നന്മയുടെ നിമിത്തങ്ങളാണ് ഉഖ്രവിയായ ആലിമീങ്ങൾ, നന്മയുടെ നിമിത്തങ്ങളാണ് ബാപ്പയും ഉമ്മയും, നന്മയുടെ നിമിത്തങ്ങളാണ് നല്ലതിന് ചെലവഴിക്കുന്ന സമ്പത്തുകൾ, നന്മയുടെ നിമിത്തമാണ് നമ്മുടെ നല്ല മനസ്സുകൾ. നന്മയുടെ നിമിത്തങ്ങൾ ധാരാളമുണ്ട്. നന്മയുടെ നിമിത്തങ്ങളെ നമ്മൾ സ്നേഹിക്കണം, നന്മയുടെ നിമിത്തങ്ങളെ അംഗീകരിക്കണം, നന്മയുടെ നിമിത്തങ്ങളെ സന്ദർശിക്കണം, നന്മയുടെ നിമിത്തങ്ങളെ സ്വായത്തമാക്കണം. അത് മനുഷ്യന് അനിവാര്യമാണ്. അതേസമയത്ത് തിന്മയുടെ നിമിത്തങ്ങൾ, ആ തിന്മയുടെ നിമിത്തങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ, രോഗാണുക്കൾ മുതൽകി ശൈത്താനും ശൈത്താനിന്റെ അനുയായികളും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളും അല്ലാഹുവിന്റെ ഔലിയാക്കൾ ജനങ്ങളെ അകറ്റുന്നവർ, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ചീത്ത പറയുന്നവർ, കുറ്റം പറയുന്നവർ, ആലിമീങ്ങളിലുള്ള മതിപ്പ് നഷ്ടപ്പെടുത്തുന്നവർ, ജനങ്ങൾക്ക് ഗൈബത്തും നമീമത്തും പറഞ്ഞുകൊടുത്തവരെ മനസ്സ് ദുഷിപ്പിക്കുന്നവർ, അതുപോലെ അതാ റബ്ബിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുന്നതിന് പകരം അവനവന്റെ പോക്കറ്റിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ചൂഷകന്മാർ, ഇസ്ലാമും തഖ്വയും നഷ്ടപ്പെടുത്തുന്നവർ, ഭൗതിക താൽപര്യവുമായി മുന്നേറുന്നവർ, അതൊക്കെയും തിന്മയുടെ നിമിത്തങ്ങളാണ്. തിന്മയുടെ നിമിത്തങ്ങളെ സന്ദർശിക്കുന്നതിന് പകരം നന്മയുടെ നിമിത്തങ്ങളെ സന്ദർശിക്കുന്നത് മനുഷ്യന് ഭാഗ്യമാണ്. അത് ആത്മീയ പുരോഗതിക്ക് ആവശ്യമാണ്. അതാണ് അബ്ദുല്ലാഹിൽ യാഫീ റളിയല്ലാഹു അൻഹു, നിങ്ങൾ പ്രസംഗത്തിന്റെ തുടക്കം മറന്നോ എന്നറിയില്ല, അബ്ദുല്ലാഹിൽ യാഫീ റളിയല്ലാഹു അൻഹു മദീന സിയാറത്തിന് വേണ്ടി പുറപ്പെട്ടു ചെന്നു. മദീനയുടെ പുറത്ത് ചെന്നിട്ട് അങ്ങോട്ട് കടക്കാതെ പുറത്തവിടെ ഒരു ടെന്റും കെട്ടി അങ്ങ് കെട്ടുന്നു. മദീന ആ വലിയ ബർക്കത്തുള്ള നാട്, അത് ലോകത്തിന്റെ മുഴുവൻ നേതാവ് കിടക്കുന്ന നാടല്ലേ, അവിടുത്തെ ചാറമുള്ള സ്ഥലമല്ലേ, അവിടുന്ന് നിർമ്മിച്ച പള്ളിയുള്ള സ്ഥലമല്ലേ, അവിടുത്തെ സഹാബത്ത് ആയിരക്കണക്കിന് കിടക്കുന്ന നാടല്ലേ, ആ നാട്ടിലേക്ക് തങ്ങളെ ഹളറത്തിലേക്ക് ഞാനങ്ങ് പോകാൻ പറ്റുമോ? ഞാനതിന് മാത്രം വൃത്തിയുണ്ടോ? ഞാനതിന് മാത്രം വൃത്തിയുണ്ടോ?
ആത്മീയമായ വൃത്തിയുണ്ടോ? വിനയത്തിന്റെ ചിന്തയാണ്. യാഫീമാബുദങ്ങൾ മദീനയിൽ കടക്കാൻ ധൈര്യമില്ല, മദീനയിലേക്ക് കടക്കാൻ ധൈര്യമില്ല. സ്വന്തം ശരീരത്തെ കാണുകയാണ് നമ്മളോ? നമ്മളി ആഹ്സമാനിന്റെ ചണ്ഡിത വെറുകൾ. നമ്മൾ പലപ്പോഴും മറ്റുള്ളവന്റെ കുറ്റം കാണുകയാണ്, മറ്റുള്ളവരെ ദോഷങ്ങൾ നമ്മുടെ ദൃഷ്ടിയിൽ പതിയുകയാണ്. സ്വന്തം ദോഷത്തെക്കുറിച്ച് ചിന്തയില്ല, സ്വന്തം വിഷയത്തെക്കുറിച്ച് ആലോചനയില്ല. ഇതിൽ നിന്നൊന്ന് മാറി ചിന്തിക്കണ്ടേ മുഅ്മിനീങ്ങളെ? മനസ്സിൽ താഴ്മ വേണ്ടേ? വിനയം വേണ്ടേ? സ്വന്തമായി എത്ര തെറ്റ് ചെയ്തവനാണ് ഞാനെന്ന് ഞാൻ ആലോചിക്കണ്ടേ? എത്രയെത്ര നല്ല കാര്യം വിട്ടുപോയവനാണ് ഞാൻ, എത്രയെത്ര തിന്മകൾ വന്നുപോയവനാണ് ഞാൻ, ഞാനത് ആലോചിക്കണ്ടേ? ഒരു മനുഷ്യൻ വന്ന് കൈപിടിച്ച് ചുംബിക്കുമ്പോഴേക്ക് ഞാനൊരു വലിയവനായി എന്ന് ചിന്തിച്ചാൽ എന്റെ രഹസ്യം എന്റെ റബ്ബിനറിയില്ലേ? എനിക്കും കുറെയൊക്കെ അറിയില്ലേ? അങ്ങനെ ഓരോരുത്തരും അവനവന്റെ ശരീരത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കണ്ടേ സുഹൃത്തുക്കളെ? ആരിഫീങ്ങൾ ഔലിയാക്കൾ ഇത്തരം ചിന്തയിലേക്കല്ലേ ജനങ്ങളെ ക്ഷണിച്ചത്? അതല്ലേ ഇമാം ഹുസൈനീ ഫഇന്ന അമ്മറത്തി ബിസൂഇ മതവത്തി മിൻ ജഹിലി ഹബീബി ശൈബി വൽ ഹർബി. ഉച്ചിലക്കോടൂർ ഉസിരി പാവപ്പെട്ടവൻ വരാൻ തുടങ്ങിയിട്ട് ദശകങ്ങൾ കുറെ കഴിഞ്ഞു പോയി. പക്ഷേ അന്നൊന്നും കറുത്ത രോമമല്ലാതെ താടിയിലും തലയിലുമില്ലായിരുന്നു. ഇപ്പോൾ എന്നോട് വിളിച്ചറിയിക്കാതെ മാംബൂസിനി തങ്ങൾ പറഞ്ഞതുപോലെ ഒരു മുന്നറിയിപ്പും നൽകാതെ തലയിലും താടിയിലും ഒക്കെ നരവന്ന് കയറിയില്ലേ? അതിഥിയെ സൽക്കരിക്കാൻ ഒന്നും സമ്പാദിച്ചിട്ടില്ലല്ലോ. ഈ നരവന്ന് കയറിയത് എന്തിനാണ്? ക്ഷണിക്കാൻ വന്നതാണ്. പോകേണ്ടത് എങ്ങോട്ടാണ്? പോകേണ്ടത് കബറിലേക്കാണ്, റബ്ബിന്റെ കോടതിയിലേക്കാണ്, അതേ ഒറ്റയ്ക്ക് കിടക്കാനുള്ള സ്ഥലത്തേക്കാണ്. അതിന്റെ ശേഷം പോകേണ്ടത് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് കൂടുന്ന സദസ്സിലേക്കാണ്. അവിടെ വലിയ വലിയ മഹാന്മാരുണ്ട്, അബൂജഹലിനെ പോലെയുള്ള തമ്മാടികളുണ്ട്. അതേ കള്ള് കുടിച്ചതിനാൽ, ലഹരി കുടിച്ചതിനാൽ അബൂജഹലിന്റെ ചലം നക്കേണ്ടി വന്ന മദ്യപാനികളുണ്ട്. പണം സമ്പാദിക്കുന്ന സ്ഥലത്ത് ഹറാമും ഹലാലുമില്ലാതെ പലിശ വാങ്ങിയതിനാൽ, അതാ വയറ് തടിച്ചിട്ട് മല പോലെയുള്ള വയറുമായി കിടന്നിട്ട് ജനങ്ങൾ ചവിട്ടി വിരിച്ചു പോകുന്നവരുണ്ട്. അവിടെ അതാ ലൈംഗികാവയവങ്ങളിൽ നിന്ന് വ്യഭിചാരക്കുറ്റം ചെയ്തതിനാൽ ദുർഗന്ധം വരുന്നവരുണ്ട്. കള്ളം പറഞ്ഞതിനാൽ വായയിലേക്ക് ഇരുമ്പിന്റെ കൊക്ക പ്രവേശിപ്പിച്ച് പിടിച്ചു വലിച്ച് പറിക്കുന്നവരുണ്ട്. പലതരക്കാരുമുള്ള ലോകത്തേക്ക് പോകാനുള്ളവരല്ലേ ഞാൻ? അവിടേക്ക് പോകാനുള്ളവരല്ലേ നമ്മളൊക്കെയും? നമുക്കൊന്ന് നമ്മുടെ ശരീരത്തിന്റെ ദുഷ്ടശൈലികളെ കുറിച്ച് ചിന്തിച്ച് റബ്ബിനോടൊന്ന് തൗബ ചെയ്ത് ആ യാത്രക്ക് വേണ്ടി ഒന്നൊരുങ്ങിക്കൂടെ? ഫഇന്ന അമ്മറത്തി ബിസൂഇ മതവത്തി മിൻ ജഹിലി ഹബീബി ശൈബി വൽഹറബി. എന്നീ മാംബൂസിനികൾ ചോദിച്ച അവിടുന്ന് പറഞ്ഞ വിഷയമുണ്ടല്ലോ, അതുപോലെ നര ബാധിച്ചതിനെ കുറിച്ച് പറഞ്ഞ വിഷയമുണ്ടല്ലോ, അതേറ്റവും കൂടുതൽ ചിന്തിക്കാറുള്ളത് ഈ പാവപ്പെട്ട എനിക്ക് തന്നെയല്ലേ? മഹാനായ ഇബ്നു ബാത്തുത്തിൽ ശ്രീതങ്ങൾ പറഞ്ഞതുപോലെ, മോനെ
വാഴയുടെ മേലെയുള്ള വാഴക്കുല, അതിന്റെ പച്ചയായ കായകൾ, അതിന്റെ തോലുകൾ പച്ചക്കളറിൽ നിന്ന് മഞ്ഞക്കളറിലേക്ക് നീങ്ങിയാൽ വാഴക്കുല കൊത്താനടുത്തായി എന്നതിന്റെ തെളിവല്ലയോ? ഓ മുഅ്മിനീങ്ങളെ, കാരണവന്മാരെ, ആ താടിയങ്ങ് പരണ്ടിയിട്ട് കാര്യമുണ്ടോ? താടിയിലും തലയിലുമുള്ള രോമങ്ങൾ കറുത്തത് വെളുത്തിട്ടുണ്ടെങ്കിൽ പഴം പറിക്കാനായി എന്നതിന്റെ ലക്ഷണമല്ലയോ? ഇവനുന്നവാസത്തിൽ വിശ്രിതങ്ങൾ യുവാക്കളോട് പറഞ്ഞു, മക്കളെ തേങ്ങ വരണ്ടിട്ട് മാത്രമല്ലല്ലോ പറിക്കാറുള്ളത്, ഇളനീരും പറിക്കാറില്ലേ, പച്ചക്കായ ഇരിഞ്ഞെടുക്കാറില്ലേ? യുവത്വത്തിലും മരണം സംഭവിച്ചുകൂടെ? ഓ കുട്ടികളെ, ഉണ്ണിമാങ്ങ കൊഴിഞ്ഞു പോകുന്നത് കണ്ടിട്ടില്ലേ? അതേ പിടിയിട്ട് വരുമ്പോൾ ഈച്ച കുത്തിപ്പോകുന്നത് കണ്ടിട്ടില്ലേ? അതുകൊണ്ട് കുട്ടിക്കാലത്തും മരണം സംഭവിച്ചുകൂടെ? മടക്കമില്ലാതെ പോയ സ്ഥലത്ത് നീണ്ട യാത്ര, ആ പോകുന്ന സ്ഥലത്തതാ ഒറ്റക്കുള്ള കിടത്തം, മലായിക്കത്തിന്റെ ചോദ്യം, അവിടെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നീണ്ട വിചാരണയുടെ ലോകം, ആ ലോകം കഴിഞ്ഞിട്ട് പിന്നീടുണ്ടല്ലോ, ഒരു വല്ലാത്ത ലോകമാണത്. ആ ലോകത്ത് വെച്ചാണ് പലരും ചിന്തിക്കുന്നത്, ദുന്യാവിലെ അഹങ്കാരം പരാജയത്തിന് കാരണമായി പോയി. അനാവശ്യം ഞാൻ പറയേണ്ടതില്ലായിരുന്നു, ആവശ്യമില്ലാത്തതിൽ ഇടപെടേണ്ടതില്ലായിരുന്നു, ഞാനൊരു അരിവിനെയും കുറ്റം പറയേണ്ടതില്ലായിരുന്നു, ഞാനൊരു മൂമിനെയും ഗൈബത്ത് പറയേണ്ടതില്ലായിരുന്നു, ഞാനതാ ഒരന്യപെണ്ണിന്റെ ചിത്രവും പിടിച്ചെടുക്കേണ്ടതില്ലായിരുന്നു. ഒരന്യപെണ്ണുമായും രാത്രിയിൽ കഥാ ടെലിഫോണിൽ സംസാരിക്കേണ്ടതില്ലായിരുന്നു, ഞാനൊരു പലിശയും വാങ്ങേണ്ടതില്ലായിരുന്നു, ഞാനൊരു ലഹരിയും കുടിക്കേണ്ടതില്ലായിരുന്നു. എനിക്ക് എന്റെ റബ്ബായിരക്കണക്കിന് വെള്ളം തന്നിട്ടില്ലേ? എനിക്കൊരുപാട് മധുരപാനീയം തന്നിട്ടില്ലേ? ഇളനീറും ജ്യൂസും പലതും തന്നിട്ടില്ലേ? പാലും തേനും തന്നിട്ടില്ലേ? പിന്നെ ഞാനെന്തിന് വിസ്കി കുടിച്ചോ? ഞാനെന്തിന് ബ്രാണ്ടി കുടിച്ചോ? ഞാനെന്തിന് കള്ളു കുടിച്ചോ? ഞാനെന്തിന് ലഹരി ഉപയോഗിച്ചു? ഞാൻ എന്റെ പപ്പിനെ എന്തിന് മറന്നുപോയി? എനിക്ക് റബ്ബ് തന്ന നാവ് കൊണ്ട് ഞാനെന്തിന് കള്ളം നിറഞ്ഞു? ഞാനെന്തിന് ദീപത്ത് കേൾക്കാൻ വേണ്ടി പോയിരുന്നു? ഞാനെന്തിന് ദീപത്ത് പറയുന്നവരുടെ കൂടെ നടന്നു? ഞാനെന്തിന് കള്ളം പറഞ്ഞു? ഞാനെന്തിന് വാക്കിലംഘിച്ചു? എല്ലാവരും ഈ കോടതിയിൽ വന്നവരാണല്ലോ, സൽക്കർമ്മികളായി ഇസ്തിഖാബത്തിന്റെ വഴിയിൽ നടന്നവർ. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ദുഃഖമില്ലാതെ, അതേ ടെൻഷനില്ലാതെ, റബ്ബിന്റെ അനുഗ്രഹത്തോടുകൂടി അവർ സന്തോഷത്തോടെ നീങ്ങുകയാണല്ലോ. അവിടെ എത്തിയിട്ട് ചിന്തിക്കുന്നതിന് പകരം ഈ ഭൂമിയിൽ തന്നെ ആ യാത്രയെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കണേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പഴയകാലത്തുള്ള ഉമ്മമാരൊക്കെ പരിപൂർണമായി ശരീരം മറച്ചുകൊണ്ട്, ശരീരം വളരെ നന്നായി പർദ്ദ ധരിച്ചുകൊണ്ട് വളരെ നന്നായി ജീവിക്കുമ്പോൾ, അതിന് പകരം ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഫിറ്റായ ശരീരത്തിൽ ഫിറ്റായ ബോഡി എടുത്തു കാണിക്കുന്ന വസ്ത്രവും ധരിച്ച് അങ്ങാടിയിലൂടെ വിലസുന്നതിരും, ആരുടെ മുന്നിലും മതാ ശരീരം വെളിച്ചത്താക്കി സംസാരിക്കുന്നതിനും എന്ത് ചെയ്യുന്നതിനും മടിയില്ലാത്ത ഒരു സമീപനമില്ലേ? റബ്ബിന്റെ കോടതിയിലെത്തിയിട്ട് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? പടച്ച റബ്ബിന്റെ മഹാന്മാരായ ഔലിയാക്കൾ അരിഫീകൾ ആ ലോകത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് അവർ കുറക്കമില്ല. അവർ ഈ ലോകത്ത് വെച്ച് പൊട്ടി പൊട്ടി കരയുകയാണ് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടില്ലേ, സഹീഹുൽ ബുഖാരി സ്ഥലം വിളിച്ച പേരാണ് മുഹമ്മദ് ഇബ്നുൽ മുങ്കദ് റളിയല്ലാഹു അൻഹു. പേര്
അല്ലെങ്കിൽ അതുപോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുള്ള പേരാണ്. ആ മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹു രാത്രി സമയത്ത് പൊട്ടി പൊട്ടി കരയുകയാണ്. കരയുന്നത് കണ്ടപ്പോ വീട്ടിലുള്ള ഭാര്യക്കും മക്കൾക്കുമൊക്കെ വിഷമം തോന്നുകയാണ്. കരച്ചില് നിർത്തുന്നില്ല. തന്റെ സ്നേഹിതനാണ് അബൂ ഹാസിം റളിയല്ലാഹു അൻഹു. മക്കള് പോയി പറയുന്നു, ഓ ഗുരുവര്യരെ, നിങ്ങളെ സ്നേഹിതൻ ബാപ്പ വീട്ടിൽ വെച്ച് രാത്രി സമയത്ത് കരച്ചില് നിർത്തുന്നില്ല. അബൂ ഹാസിം റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്നിട്ടോ അതാ മഹാനവറുകളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് കുടുംബത്തെ ബേജാറാക്കിയത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞത്? മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഓ സുഹൃത്തേ, ഖുർആനിലൊരായത്ത് ഞാൻ ഓർത്തുപോയി. ഞാൻ ആ ആയത്തിന്റെ സമീപത്തൂടെ എന്നെ ഒത്തുപോയി. ആയത്തെന്താണ്? വബദലഹും മിനല്ലാഹി മാലം യകൂലൂ യഹ്തസിബൂ. സൂറത്തു സുമറിലുള്ള ആയത്താണ്. വലൗ അന്ന ലില്ലദീന ളലമൂ മാ ഫിൽ അർളി ജമീഅ. അക്രമം പ്രവർത്തിച്ചവൻ, തെറ്റ് പ്രവർത്തിച്ചവൻ, ഭൂമിയിലുള്ളത് മുഴുവനും എന്റെ കൈവശത്തിലുണ്ടെങ്കിൽ, അത്രയും കൂടി ഉണ്ടെങ്കിൽ, അത് കൊടുത്തിട്ട് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ, രക്ഷപ്പെടാൻ വേണ്ടി ചിന്തിക്കുന്ന സമയം, മിൻസൂവില്ലാബ് കടുത്ത ശിക്ഷ കാണുമ്പോൾ, ദുന്യാവും ദുന്യാവിലുള്ളത് മുഴുവനും കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് തെറ്റ് ചെയ്തവൻ ചിന്തിക്കുന്ന സമയം, യൗമൽ ഖിയാമാ, അത് അന്ത്യദിനമാണ്. വബദലഹും മിനല്ലാഹി മാലം യകൂലൂ യഹ്തസിബൂൻ. അല്ലാഹുവിങ്കിൽ നിന്ന് അവർ വിചാരിച്ചതിന് വിരുദ്ധമായി അവിടെ അതാ വെളിവായിരിക്കുന്നു. ഇവന്റെ ധാരണ, ഞാനങ്ങ് ചെന്നാൽ എന്നെ വലിയ ബഹുമാനത്തോടെ സൽക്കരിക്കുമെന്നാണ്, എനിക്കവിടെയും വലിയ പവറുണ്ടെന്നാണ്. അവിടെ ചെന്നപ്പോൾ പരാജയമാണെന്ന് ബോധ്യപ്പെട്ടുപോയി. ഇങ്ങനെ ഒരു സമയമുണ്ടല്ലോ, ഇത് ഖുർആനിൽ വന്നപ്പോൾ എനിക്ക് കരച്ചിൽ നിൽക്കുന്നില്ല. എന്റെ കാര്യമെന്താണ്? അതെ, അബൂ ഹാസിം റളിയല്ലാഹു അൻഹുവിന് ഈ ആയത്ത് ഓതിക്കൊടുത്ത് വിവരം പറഞ്ഞപ്പോൾ അബൂ ഹാസിം തങ്ങളും പൊട്ടി പൊട്ടി അങ്ങ് കരച്ചു. പടച്ചവന്റെ കോടതിയിൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഓ സുഹൃത്തുക്കളെ, സാലിഹികൾക്ക് രാത്രിയിൽ ഉറക്കമില്ല. അവർ റബ്ബിനെ ഭയപ്പെട്ട് കരയുകയാണ്. നമുക്കോ ഹറാമും ഹലാലും ചിന്തയില്ല. നല്ലത് മാത്രം പ്രവർത്തിച്ച് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ നമുക്ക് സാധിച്ചാൽ അതിന് പ്രചോദനത്തിന് നമ്മുടെ വാദുകളും ക്ലാസുകളും നമ്മുടെ സദസ്സുകളും റൂസുകളുമൊക്കെ നിമിത്തമായാൽ അത് വലിയ ഭാഗ്യം തന്നെ. പടച്ചറത്തേ, ഞങ്ങളെ ഈ മജ്ലിസ് നീ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളുമൊക്കെ നീ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കണേ റഹ്മാനേ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം.
അല്ലാഹുവിങ്കിലേക്ക് ഒരു മടക്കമുണ്ടെന്നും ആ മടക്കത്തിൽ സന്തോഷത്തോടെ മടക്കണമെന്നുമുള്ള ബോധത്തോടെ ജീവിച്ച് മരിക്കാൻ സാധുക്കളായ നമുക്ക് അല്ലാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ. ഓരോരുത്തർ ഇങ്ങനെ ദിനേന മരിച്ചു പോകുന്നു. നമ്മുടെ സ്നേഹിതന്മാര് പലരും മരിച്ചുപോയി. പഴയ കാലത്ത് ഞാൻ ഇവിടെ വാഹനം വരുമ്പോൾ കണ്ടിരുന്ന പലരും ഇന്ന് ഇല്ല. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള പല നേതാക്കളും ഇല്ല, പണ്ഡിതന്മാരില്ല, പലരും മരണപ്പെട്ടുപോയി. പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും പലരും നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. അല്ലാഹുവേ അവരുടെ എല്ലാം ഖബറിൽ നീ ദർജ വർദ്ധിപ്പിക്കണം റഹ്മാനെ. അവരുടെ ഖബറിൽ സന്തോഷം നൽകണം റഹ്മാനെ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി മരിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ നീ പൊരുത്തപ്പെട്ടതാക്കണം റഹ്മാനെ. എല്ലാവരും ഇവിടെ മറവ് ചെയ്യപ്പെട്ടു മുഴുവൻ മഹാന്മാരുടെ ഹദറത്തിലേക്കും നമ്മുടെ ജീവിതത്തിൽ വിട്ടുപിരിഞ്ഞു പോയ എല്ലാവരുടെയും ഹദറത്തിലേക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, ഇവിടുത്തെ മൈതാനിയിൽ മറവ് ചെയ്യപ്പെട്ടവർ, ഇതിന്റെ പരിസരങ്ങളിൽ മറവ് ചെയ്യപ്പെട്ടവർ എല്ലാവരുടെയും ഹദറത്തിലേക്ക് ഒരു ഫാത്തിഹയും സൂറത്തും ഓതിയിട്ട് ഇൻഷാഅല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസ് നീ ദുആ തുറബുള്ള മജ്‌ലിസ് ആക്കണം റഹ്മാനെ. ഇലാ ഹദറത്തി നബി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ അഹ്ലിൽ ഖൈർ كلهم اجمعين. الفاتحه. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. سورة الكهف. ഇവിടെ അഗതി അനാഥ മന്ദിരം തുടങ്ങിയ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ കൊടുക്കുന്നവർ കൊടുത്താൽ അത് അല്ലാഹുവിങ്കിൽ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുആ കഴിഞ്ഞിട്ട് പോയാൽ മതി. കാരണം അല്ലാഹു തആല നമുക്ക് ദുആക്ക് ഉത്തരം നൽകുകയാണെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകരുതല്ലോ. പോകുന്നവരാണ് ദുആക്ക് ഉത്തരമുള്ളവരെങ്കിൽ പങ്കെടുത്ത ഞങ്ങൾക്ക് നഷ്ടമാണ്. ഇവിടെ പങ്കെടുത്ത നമ്മളിൽ ആരെങ്കിലും ദുആക്ക് ഉത്തരമുള്ളവരാണെങ്കിൽ പോകുന്നവർക്കും നഷ്ടമാണ്. അതുകൊണ്ട് എല്ലാവരും ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ. തിരക്ക് കൂട്ടാതെ എല്ലാവരും അവരെ കൊണ്ട് കഴിയും പോലെ സംഭാവനകൾ കൊടുക്കാം. അതേസമയം സംഭാവന പറയുന്നവരുണ്ടെങ്കിൽ അവർക്ക് പറയാം ഒരു കാര്യം, തിരക്കൂട്ടരുത്. ഞാൻ എന്റെ കൈക്ക് ചെറിയ വേദന ഉള്ളതുകൊണ്ട് കൈ ആരും പിടിക്കരുത്. സംഭാവന തരുന്നതിന് കുഴപ്പമില്ല, കൈക്ക് ചെറിയ വേദന ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് കൈ പിടിക്കരുത് എന്ന് പ്രത്യേകം പറയാണ്. അള്ളാഹു തആല നമ്മളെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തി തരുമാറാകട്ടെ. നമുക്ക് അള്ളാഹു തആല ആഫിയത്ത് നൽകുമാറാകട്ടെ. ഒരാള് കുറ്റ്യാടി സിറാജിലേക്ക് നേർച്ച വന്നു, അത് എന്റെ കയ്യിൽ തരണ്ട, ഇവിടെ വേറെ ആരെങ്കിലും കയ്യിൽ, നമ്മൾ നാസറിന്റെ കയ്യിൽ തന്നെ കൊടുത്താൽ മതി, ആരോട് ഞാൻ വായിച്ചോളാം. നിങ്ങൾ എന്റെ കയ്യിൽ ഇവിടത്തേക്കുള്ള സംഭാവനകൾ തരിക. എല്ലാവരും ബാക്കി കുൽഹുവല്ലാഹുവഹദും സൂറത്തുകൾ ഓതിയിട്ടും ഇൻഷാഅല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആ ഉത്തരമുള്ള മജ്‌ലിസ് ആക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. സുഹൃത്തുക്കളെ, സ്ത്രീകൾ എടുത്ത് പക്കറ്റ് കൊടുത്തേക്കും. സ്ത്രീകളൊക്കെ അവരെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ കൊടുത്തേക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഒരല്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചെയ്യണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്.
لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث إن شاء الله صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين إلا من الإخلاص آمين برينا اللهم مجلس دعاء كترم الله مجلس നേരത്തെ ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി അൽയാഫി റളിയല്ലാഹു അൻഹു മദീനയിൽ സിയാറത്തിൽ വന്നിട്ട് മദീനയിൽ കടക്കാൻ ധൈര്യപ്പെടാതെ പുറത്ത് ടെന്റ് കെട്ടി കിടന്നു. അങ്ങനെ കുറെ ദിവസം കിടന്നു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. ആ സ്വപ്നത്തിൽ അവിടുന്ന് നിർദ്ദേശിച്ചത് യമനിലേക്ക് പോയി 10 മഹാന്മാരെ സിയാറത്ത് ചെയ്യണം എന്നാണ്. ആ 10 മഹാന്മാരെ സിയാറത്ത് ചെയ്തതിന് ശേഷം മദീനയിലേക്ക് വരണമെന്നാണ്. മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അടുക്കാൻ അള്ളാഹുമായി അടുക്കാൻ അത് നിമിത്തമാണ്. ആ 10 ആളുകളുടെയും പേര് പറഞ്ഞു കൊടുത്തു. അതിൽ 5 ആളുകൾ ജീവിച്ചിരിക്കുന്നവരാണ്, 5 ആളുകൾ മരണപ്പെട്ടവരാണ്. ജീവിച്ചിരിക്കുന്ന 5 ആളുകളിൽ ഒരാളാണ് മുഹമ്മദുൻ ഹാരി റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. നേരെ ചെന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞപ്പോ വഅലൈക്കും അസ്സലാം മർഹബൻ ബിറസൂലി റസൂലില്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ള ആഗതന്റെ സ്വാഗതം എന്ന് മുഹമ്മദ് ബിൻ ഹാരി റളിയല്ലാഹു അൻഹു സലാം മടക്കിയതിന് ശേഷം പറഞ്ഞു. അപ്പോൾ അഫീമാമ തങ്ങളെ ചോദിച്ചു, വഹീ ഇറങ്ങിയിട്ടുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ടേക്ക് അയച്ചറിയാൻ കഴിഞ്ഞത്? ആ സമയത്ത് അവിടുന്ന് പറഞ്ഞത്, നിങ്ങൾ ഖുർആൻ ഓതുന്നില്ലേ ഇമാം ഷാഫിഈ? ആ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടില്ലേ, ഇത്തഖുല്ലാഹ വയുഅല്ലിമുക്കുമുല്ലാഹ്,
നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് നല്ല മനസ്സോടുകൂടി അള്ളാഹു കൽപ്പിച്ചതെടുക്കുകയും അള്ളാഹു വിരോധിച്ചതൊഴുക്കുകയും ചെയ്തുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കുക. അള്ളാഹു തആല നിങ്ങൾക്ക് ഇൽമ് തരും, അള്ളാഹു അറിവ് തരും എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുമ്പോഴാണ് നാഫിഅയ ഇൽമ് അള്ളാഹുവിന്റെ കൽബിൽ ഇട്ടുതരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ച് തഖ്വയോടുകൂടെ ജീവിക്കണം. അപ്പോഴാണ് അവർക്ക് ഇൽമിൽ ബർക്കത്തുണ്ടാകുന്നത്, അതുപോലെ തന്നെ നാഫിഅയ ഇൽമ് കിട്ടുന്നത്. മുതഅല്ലിമീങ്ങളൊക്കെ നന്നായി അധ്വാനിച്ച് പഠിക്കണം. ഇവിടെ നല്ല ദിർസ് നടക്കുന്നു എന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. അള്ളാഹുവിന്റെ ദിർസ് പുരോഗമിപ്പിക്കുമാറാകട്ടെ. ഇവിടെയുള്ള ദീനീ സംരംഭങ്ങളെല്ലാം അള്ളാഹുവിന്റെ പുരോഗമിപ്പിക്കുമാറാകട്ടെ. നല്ല പ്രവർത്തനങ്ങൾക്ക് നമുക്കെല്ലാവരും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ജമാഅത്തിനും ഇതിന്റെ പരിസരങ്ങളിലുള്ള ജമാഅത്തുകൾക്കും ഒക്കെ അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. ഇവിടെ വന്നപ്പോ ഒരുപാട് ആളുകൾ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും തന്നവരുണ്ട്. അള്ളാഹു തആല അവരുടെ കൽബിൽ ഉദ്ദേശിച്ചതെല്ലാം അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. ഒരു മാസത്തിൽ 25 ലക്ഷം 30 ലക്ഷം ഉറുപ്പികയോളം സിറാജുൽ ഹുദയിൽ അള്ളാഹു തആല നേർച്ചയായി തരുന്നുണ്ട്. പക്ഷേ 65 ലക്ഷം 70 ലക്ഷത്തോളം മാസത്തിൽ ചെലവിന് വേണം. 1000 കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം, 780 സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കണം. ആ മഹത്തായ സ്ഥാപനത്തിലേക്ക് നേർച്ചകൾ ചെയ്തവർക്ക് വലിയ ഫലം, അത്ഭുതകരമായ ഫലം അള്ളാഹു കൊടുത്തതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ നേർച്ച തന്നവരുണ്ട്. അള്ളാഹുവേ അവർക്കും ഞങ്ങൾക്കുമൊക്കെയുള്ള ഈ മഹത്തായ പരിപാടികളിലേക്ക് സംഭാവന നൽകിയവരും ഇത് സംഘടിപ്പിക്കുന്നവരും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും ഇതിൽ നേർച്ചകളും സംഭാവന കൊടുക്കുന്നവരും എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണം റഹ്മാനെ. ഞങ്ങളെ മജ്ലിസുകൾ ദുആഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. ارحم الراحمين يا رب. സാധുക്കൾ ആയിരുന്നു ഓതിയതും ചൊല്ലിയതും ഞങ്ങൾ ഇവിടെ സംസാരിച്ചതും ഞങ്ങൾ ഇവിടെ വന്നതും ഞങ്ങളെ ഈ ഉറൂസ് പരിപാടി ഞങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങൾ ഓതിയതിന് ഞങ്ങൾക്ക് പ്രതിഫലം തരുന്നതിന്റെ പുറമെ ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ ആളുകളുടെയും ഖബറിലും നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹാന്മാരടക്കം എല്ലാവരുടെ ഖബറിലും ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ ഒന്ന് നീ എത്തിക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും എല്ലാം നിന്റെ സ്വർഗത്തിൽ സന്തോഷത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അല്ലാഹുവേ അകലങ്ങളിൽ നിന്നും 1000 കണക്കിന് കിലോമീറ്റർ കടലുകളിലൂടെ യാത്ര ചെയ്ത് ഒരു ചെറിയ ടോർച്ച് പോലും കയ്യിലില്ലാത്ത സമയത്ത് ഒരു സംവിധാനവും ഇലക്ട്രിക് സംവിധാനങ്ങളും ഇല്ലാത്ത കാലത്ത് ഇന്നത്തെ ഒരു ഉപകരണവും ഇല്ലാത്ത കാലത്ത് കടലുകളിലൂടെ തിരമാലകളെ ഭേദിച്ച് യാത്ര ചെയ്ത് ഞങ്ങളെ മുൻഗാമികളായ മഹാന്മാരുടെ മനസ്സിലേക്ക് ഈമാനിന്റെ വെളിച്ചമെത്തിച്ചു കൊടുക്കുകയും അതിന്റെ പേരിൽ സാധുക്കളായ ഞങ്ങൾക്ക് ഈമാൻ കിട്ടുകയും ചെയ്യാൻ നിമിത്തമായ ഞങ്ങളെ മുൻഗാമികളായ മഹാന്മാർ ഇവിടെ മറവ് ചെയ്യപ്പെട്ടവരടക്കം അവരുടെ ദർദന നീ ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ അവരുടെ ഹദറത്തിൽ ഞങ്ങളുടെ വകയിൽ ഒരു ഹദിയായി എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളെ കൈവശത്തിൽ അമലുകളൊന്നുമില്ല. നീ ബഹുമാനിച്ച മഹാന്മാരോടുള്ള സ്നേഹമല്ലാതെ ഞങ്ങൾക്ക് സമ്പാദ്യങ്ങളൊന്നുമില്ല. അല്ലാഹുവേ അവരെ സ്നേഹിച്ച കാരണത്താൽ അവരുടെ കൂടെ ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അവരുടെ പാതയിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തണേ റഹ്മാനെ. അല്ലാഹുവേ ജീവിതത്തിന്റെ സർവരംഗത്തും നീ ഖൈറ് തരണേ റഹ്മാനെ. സിർറുകളെല്ലാം തടുക്കണേ റഹ്മാനെ. ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ ശിക്ഷിക്കരുത് റഹ്മാനെ. അല്ലാഹുവേ നിങ്ങളെ കൽബിൽ എന്ത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്തിയവർക്ക് ഏത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും ചെയ്തവർക്ക് എന്ത് ഉദ്ദേശങ്ങളുണ്ടോ ഖൈറായതെല്ലാം നീ എളുപ്പമാക്കണേ റഹ്മാനെ. ഷർറുകളെല്ലാം നീ തട്ടിത്തിരിക്കണേ റഹ്മാനെ.
അള്ളാഹു ഈ അടുത്ത് വിദേശ യാത്ര ചെയ്തപ്പോഴും അല്ലാതെ എത്രയോ ആളുകൾ സാമ്പത്തികമായ പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്, സാമ്പത്തിക മാന്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ബിസിനസ്സുകളിലും തൊഴിലുകളിലും പ്രശ്നങ്ങളുള്ളവരുണ്ട്, കൃഷി നടത്തുന്നവരുടെ കൃഷികളിൽ പ്രശ്നങ്ങളുണ്ട്, പടച്ചുറപ്പി എടുക്കുന്ന ജോലികളിലും പ്രശ്നങ്ങളിലും തൊഴിലുകളിലും എടുക്കുന്ന ഏർപ്പാടുകളിലും നഷ്ടം വന്നവരും കടം പിടിച്ചവരുമുണ്ട്. റബ്ബേ, ആർക്കെന്ത് പ്രശ്നങ്ങളുണ്ടോ പ്രയാസങ്ങളുണ്ടോ നീ അത് തീർത്തു കൊടുക്കണേ റഹ്മാനെ, ഞങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ടോ നീ തീർത്തു തരണേ റഹ്മാനെ, ഞങ്ങളുടെയും ഞങ്ങളോട് ആഗുണ്ടെയും കടങ്ങൾ വീട്ടിൽ തരണേ റഹ്മാനെ, കടത്തോടെ നീ മരിപ്പിക്കരുത് റഹ്മാനെ, വീടില്ലാത്തവർക്ക് വീട് എളുപ്പമാക്കണേ റഹ്മാനെ, ഇണകളില്ലാത്തവർക്ക് ഖൈറായ ഇണകൾ നൽകണേ റഹ്മാനെ, അള്ളാഹുവേ ഹജ്ജും ഉംറയും കരുതിയവർക്ക് സിയാറത്തിനടക്കം തൗഫീഖ് നൽകണേ റഹ്മാനെ, ഗർഭിണികൾക്ക് സലാമത്ത് നൽകണേ റഹ്മാനെ, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ റഹ്മാനെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്, അവർ ആഗ്രഹിച്ചതുപോലെ സന്തോഷമുള്ള മക്കളെ നൽകണേ റഹ്മാനെ, കുട്ടികൾ നന്നായി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ എല്ലാ മക്കളെയും നീ നന്നാക്കി തരണേ റഹ്മാനെ, അല്ലാഹുവേ ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി മക്കളെ വിഷമിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഭാര്യ തെറ്റിപ്പോയിട്ട് ഭർത്താക്കന്മാരെ വിഷമിക്കുന്നവരുണ്ട്, ഭർത്താവിന്റെ ദുസ്വഭാവം കൊണ്ട് വിഷമിക്കുന്ന ഭാര്യമാരുണ്ട്, എല്ലാവരുടെ ഫൽബും നന്നാക്കണേ റഹ്മാനെ, എല്ലാവരുടെ ഫൽബും നന്നാക്കണേ റഹ്മാനെ, മുസ്ലിം ഉമ്മത്തിന്റെ നേർവഴി കാണിച്ചു കൊടുക്കുന്നതിന് പകരം അവനവനവനവന്റെ പാർട്ടിയാക്കി വളർത്തി പടച്ചറപ്പെ മുസ്ലിം ഉമ്മത്തിനെ തെറ്റായ വഴിയിലേക്ക് തിരിക്കുന്ന ഏതെല്ലാമോ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്ന കാലമാണിത്. മുസ്ലിം ഉമ്മത്തിന് നീ ഹഖിന്റെ മേൽ അടിയുറപ്പിച്ചു നിർത്തണേ റഹ്മാനെ, അല്ലാഹുവേ സത്യത്തിലായി ജീവിച്ച് സത്യത്തിലായി മേൽപ്പിക്കണേ റഹ്മാനെ, അല്ലാഹുവേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആഹ്റത്തിന് ഉപകരിക്കുന്നതാക്കണേ റഹ്മാനെ, ഞങ്ങൾ ആഹ്റത്തിൽ പരാജയം സംഭവിക്കുന്ന ഒന്നിനും ഞങ്ങളെ കൊണ്ടുപോയി ചാടിക്കരുതേ റഹ്മാനെ, ആർക്കെന്തെല്ലാം വാങ്ങിക്കിട്ടേണ്ടതുണ്ടോ എന്ത് വിറ്റ് പോകേണ്ടതുണ്ടോ നീ എളുപ്പമാക്കണേ റഹ്മാനെ, പടച്ചറപ്പേ എന്ത് നഷ്ടപ്പെട്ടു പോയവരുണ്ടോ നീ തിരിച്ചു നൽകണേ റഹ്മാനെ, ആരെ കാണാതെയുണ്ടോ അവരെ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ, അല്ലാഹുവേ ജീവിക്കുന്ന കാലത്തോടെ ബിസ്സത്തോടെ ആഫിയത്തോടെ സലാമത്തോടെ ജീവിപ്പിക്കണേ റഹ്മാനെ, അല്ലാഹുവേ എടുക്കുന്ന ബിസിനസ്സുകളിലും ജോലികളിലും കൃഷികളിലും ആയുസ്സിനും ആരോഗ്യത്തിനും കുടുംബത്തിനും ബറക്കത്ത് തരണേ റഹ്മാനെ, അല്ലാഹുവേ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി ലോകത്താര് പ്രവർത്തിക്കുന്നുണ്ടോ അവരോട് ആര് സഹകരിക്കുന്നുണ്ടോ സഹായിക്കുന്നുണ്ടോ മുഴുവനാളുകളെയും നീ സഹായിക്കണേ റഹ്മാനെ, അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമല്ല ആ കലിമതിൽ സന്തോഷത്തോടെ ഞങ്ങളെ നീ മരിപ്പിക്കണേ റഹ്മാനെ, അല്ലാഹുവേ ആര് ഏത് കള്ളക്കേസുകളിലുണ്ടോ ഏത് നല്ല കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചവരെ ഏത് കേസിൽ കൊടുക്കാൻ ശ്രമിച്ചവരുണ്ടോ പടച്ചറബേ എല്ലാ കേസുകളും നീ വലിച്ചെറിയണേ റഹ്മാനെ, എല്ലാ കള്ളക്കേസുകളിൽ നിന്നും മുഅ്മിനീങ്ങളെ സലാമതാക്കണേ റഹ്മാനെ, പടച്ചറബേ ഞങ്ങളെ നാടുകളിൽ ഐക്യവും സന്തോഷവും നൽകണേ റഹ്മാനെ, പടച്ചറബേ ലോകത്ത് ആര് ഏത് കള്ളക്കേസിൽ കുടുങ്ങിയവരുണ്ടോ പടച്ചറബേ വിചാരണ പോലും ഇല്ലാതെ എത്രയോ കാലം ജയിലിൽ കിടക്കുന്നവരുണ്ടോ എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ റഹ്മാനെ, എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ റഹ്മാനെ, അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കരിമല്ല ആ മഹത്തായ കലിമത്തിൽ സന്തോഷത്തോടെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സ്വീകരിക്കുന്ന വിധം ഞങ്ങളെ ആത്മബത്ത് നന്നാക്കി തരണേ റഹ്മാനെ, ഞങ്ങളെ ആത്മബത്ത് നന്നാക്കി തരണം റഹ്മാനെ, ഞങ്ങളെ ആത്മബത്ത് നന്നാക്കി തരണം റഹ്മാനെ, ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين.
العالمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب